ഉടഞ്ഞു ഈണുടഞ്ഞു പുലരിത്തു മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം ഭാരം താങ്ങാൻ അരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു മനസ്സിനെ മാനം തൊട്ടുണർത്തി മണ്ണിൻ കീറൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി വെയിലിൻ കയ്യിൽ അഴകോലും വർണ്ണ ചിത്രങ്ങൾ മാഞ്ഞു വർണ്ണ ചിത്രങ്ങൾ മാഞ്ഞു അനിയൻ തമ്പുരാൻ എവിടെയെന്ന്? നല്ല കഥ, ഇവിടെ വന്ന് നിൽക്കുക. ഇതിനെന്താ വില? ₹6. വള മാല റിബൺ കുങ്കുമം
ഇപ്പോ ഒരു കുട്ടിയും ചോദിച്ച വള ഏതാ അയിങ്ങെടുക്ക എത്ര 6 റുപ്യ അയ്യോ അങ്ങനെ ഞാൻ തറവാട് അടച്ചിട്ടുണ്ടോ ഇല്ലേ ഇല്ലാണ്ട് തന്നിഷ്ടം പോലെ കച്ചവടം നടത്താൻ എന്താ തന്റെ തറവാട്ട് പോയ സ്ഥലമാണോ ഇവിടെ ചോദിക്കാൻ ആളുണ്ട് തറവാട് അടയ്ക്കാണ്ട് ഊരു കച്ചവടം പറ്റില്ല തൽക്കാലം കയ്യിൽ പണമില്ലാഞ്ഞിട്ടാണേ പണമില്ലാത്തവൻ കച്ചവടം നടത്തണ്ട അങ്ങനെ പറയരുത് വിറ്റ് കിട്ടുന്ന കാശിൽ നിന്നും തറവാട് ഞാൻ അടച്ചോളാം ഭഗവാന്റെ മുമ്പിൽ ഞാൻ കള്ളം ചെയ്യില്ല കള്ളം ചെയ്യില്ലത്രേ ആളെ കണ്ടെത്തന്നെ അറിഞ്ഞൂടെ നടക്കും കൊണ്ട് അയ്യോ 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 പറ്റിക്കാൻ നോക്കുന്ന ഭഗവാനെയാണ് ആ വിചാരം ഇല്ല ഒന്നിനും മനഃപൂർവ്വം ആവില്ലല്ലോ ശങ്കരകുട്ടിയാരെ പാവം അയാള് കച്ചവടം ചെയ്തട്ടെ തറവാടക കിട്ടാണ്ട് കച്ചവടം ചെയ്യേ അത് അയാള് കിട്ടിക്കോളും കെട്ടട്ടെ എന്നിട്ട് ആവാലോ കച്ചവടം അത്രേ വേണ്ടു വിറ്റ് കിട്ടുന്നതിൽ നിന്നും അയാള് തടച്ചാ പോരെ അനിയൻ തമ്പുരാന് വിഷമം തോന്നരുത് പോരാ ക്ഷേത്ര സമിതിയുടെ തീരുമാനം മാറ്റാൻ പറ്റില്ല എന്താ ഇവിടെ ഒന്നുമില്ല തറവാട കെട്ടാണ്ട് സൂത്രത്തിൽ മതിൽക്കെട്ടിനകത്ത് കിടന്ന് കച്ചവടം നടത്തിയായിരുന്നു കയ്യോടെ പിടിച്ചു അപ്പോഴുണ്ട് അനിയൻ തമ്പുരാന്റെ ഒരു ശുപാർശ കുട്ടൻ എന്തിനാ ഭാരിച്ച കാര്യങ്ങളിലൊക്കെ തലയിടുന്നത് അതൊക്കെ നോക്കാൻ ഇവിടെ ഞങ്ങളുണ്ട് തറവാടക കിട്ടിയില്ലെങ്കിൽ കച്ചവടം നടത്താൻ പാടില്ലെന്നല്ലേ ഉള്ളൂ ശരി വേണ്ട ഇയാളുടെ ഈ സാധനങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന എന്തിനാ അതങ്ങ് വിട്ടുകൊടുത്തൂടെ എവിടെയെങ്കിലും പോയി പഴച്ചോട്ടെ വല്ലവർക്കും വേണ്ടി മുതിർന്നവരോട് എന്തിനാ കുട്ടായി ഈ തർക്കുത്തരം അതൊക്കെ ചീത്ത സ്വഭാവമാ വേണ്ട കുട്ടൻ പോയിക്കോളൂ ചങ്ങനോട്ടിയാരെ ആ സാധനങ്ങളൊക്കെ അത് കൊണ്ടുപോയിക്കോട്ടെ ഈ പരിസരത്ത് ഇനി കണ്ടുപോകരുത് പിന്നെ മണിയണ്ഠനും കൂടി പുറപ്പെടുകയായി അല്ലേ പുറപ്പെട്ടല്ലേ പറ്റു ശങ്കരനെയും കുട്ടികൃഷ്ണനെയും അവരുടെ പാപ്പാമാര് പുലർച്ചയ്ക്ക് മുമ്പേ പുറപ്പെടുവിച്ചു ആ ധൃതിയൊന്നും എനിക്കില്ല പകല് തെളിഞ്ഞിട്ട് ഞാൻ എന്റെ മണികണ്ഠനെ പുറപ്പെടുവിക്കും അവനും വേണ്ട കുറച്ച് വിശ്രമം അല്ലടാ പോലെ ഒരു കാര്യം പറയേണ്ട വയ്യ കേട്ടോ എന്താ മണികണ്ഠനെ കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ ക്ഷീണുണ്ട് മണികണ്ഠന് നേരാൻ വന്നോ ഞാൻ തീറ്റ കൊടുക്കണില്ല ആരും അറിയാണ്ട് ഇവനെ കൊണ്ട് തടി പിടിപ്പിക്കണോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഇല്ലാണ്ട് കാച്ചി വിളിച്ചോണ്ടാണ് വരില്ലല്ലോ ഓ എന്തിനാ തമ്പ്രാൻകുട്ടി എന്നോട് ഈ മനസ്സ് വർത്തനം കണ്ടപ്പോ ഒരു ക്ഷീണം പോലെ തോന്നി അതുകൊണ്ടാണ് എങ്കിൽ അങ്ങനെ തോന്നണ്ട അത്ര തണ്ണാച്ച മണികണ്ഠൻ നേരെ കൊലത്തുള്ളിൽ തളിക്കാൻ ഞാൻ അവിടെ നിന്ന് തിന്ന് കൊടുത്തു വരട്ടെ എന്താ പിന്നെ പുഷ്പാംഗത ഞാൻ പറഞ്ഞ കാര്യം മറ്റേ കാര്യം കഴിഞ്ഞ കൊല്ലം ചോദിച്ചപ്പോ ഇക്കുറി ആവട്ടെ എന്ന് പറഞ്ഞു വന്നപ്പോ പുറപ്പെടും മുമ്പാവട്ടെ എന്ന് പറഞ്ഞു ഓർമ്മയുണ്ട് അതിനെന്താ തരാലോ പക്ഷേ മാതന്റെ ശാസ്ത്രത്തിൽ പറയണത് വാലി പിഴുതെടുക്കണത് ആനയ്ക്ക് ദോഷമാണ് മണികണ്ഠന് ലേശം ക്ഷീണുണ്ട് തോന്നിയപ്പോഴേ തമ്പുരാൻകുട്ടിയുടെ മനസ്സ് വിഷമിച്ചു ആനയ്ക്ക് ദോഷം വരും അറിഞ്ഞിട്ടും ആനവാലി വേണം വെച്ചാ തമ്പുരാൻകുട്ടി പറഞ്ഞോളൂ പുഷ്പാങ്കനം തരാം എങ്കിൽ പിന്നെ സാരമില്ല പോട്ടേന്ന് വെക്കാം എന്ത് സാരില്ലാന്ന് ആനയ്ക്ക് ദോഷം ഉണ്ടാവണതോ അയ്യോ അല്ല ആനവാല് വേണമെന്നൊരു മോഹം തോന്നിയില്ലേ അത് വേണ്ടാന്ന് വെക്കാം എന്നാലും മണികണ്ഠന് ദോഷം വരണ്ട ഇനിയിപ്പോ അടുത്ത കൊല്ലം ഉത്സവത്തിനെ കാണൂ അല്ലേ മണികണ്ഠാ നടാനെ നടാനെ അല്ല അതിന് മുൻപൊരു വരവുണ്ട് അതപ്പോൾ നമ്മളെ കമ്മിറ്റി പ്രസിഡന്റ് ഇല്ലേ ബർമ രാമകൃഷ്ണ കൈമള് കൈമള് അദ്ദേഹത്തിന്റെ ഷഷ്ടിപൂർത്തി മകരത്തിലാണ് അതിനൊരു വിളക്കുണ്ട് എഴുന്നള്ളിക്കാൻ മണികണ്ഠൻ തന്നെ വേണമെന്ന് അദ്ദേഹം ആളെ പറഞ്ഞിട്ടിരിക്കുന്നു വരവായല്ലോ എന്നാ വരട്ടെ
ഉത്സവം കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോ സങ്കടാ. എന്ന് ഉത്സവമായാ മതിയായിരുന്നു. കൊട്ടും മേളവും എഴുന്നള്ളിപ്പും ഇല്ല എന്നല്ലേ ഉള്ളൂ. മനസ്സിൽ നമുക്ക് എന്ന് ഉത്സവമല്ലേ കുട്ടാ. ഞാനിപ്പോ ഇരിക്കുന്ന ഈ കൊമ്പില്ലേ, അല്ല ഈ കൊമ്പ്, ഇതിന്റെ പത്തിരട്ടി പൊക്കത്തിലാണ് ട്രപ്പീസിലെ ഊഞ്ഞാലിന്റെ ബാറ്. അത് കാല് രണ്ടും മടക്കി തല കീഴായി ഞാൻ തൂങ്ങിക്കിടക്കും. ഇങ്ങനെ കൈ രണ്ടും നീട്ടി അതി പിടിച്ചുകൊണ്ട് ഒരു പെണ്ണ് തൂങ്ങിക്കിടക്കും, അവിടെ കാലി പിടിച്ചുകൊണ്ട് ഒരാണ്. അങ്ങനെ ആണും പെണ്ണുമായി അഞ്ചാറു പേര് തൂങ്ങിക്കിടക്കും. ഒക്കെ എന്റെ ഈ കാലിന്റെ ഒരു ബലത്തിലാണെന്ന് ഓർമ്മ വേണം. അങ്ങനെ തൂങ്ങിക്കിടന്നുകൊണ്ട് മെല്ലെ മെല്ലെ ആടും. ആ ആട്ടത്തിന്റെ തഞ്ചത്തിൽ ഓരോരുത്തർ ഓരോരുത്തരായി എതിർവശത്തുള്ള ബാറി ചാടിപ്പിടിച്ച് കയറും. അങ്ങനെ ഞാൻ മാത്രം ഇങ്ങനെ ഇങ്ങനെ പോരും. രക്ഷയ്ക്ക് നെറ്റ് പോലും കെട്ടാതുള്ള അഭ്യാസമാണ്. താഴെ വീണാ പിന്നെ കുട്ട കൊണ്ടുവന്ന് വാരി കൊണ്ട് പോയാ മതി. അല്ല പിന്നെ എന്നിട്ടല്ലേ എന്റെ നമ്പർ. തല കീഴായി തൂങ്ങിക്കിടന്നാടിക്കൊണ്ട് ഞാൻ മൂന്ന് വട്ടം കൈകൊട്ടും. വൺ ടു ത്രീ. അതെന്തിനാ? മനസ്സുണ്ടായിട്ട്. എടാ കൊച്ചരെ, അതൊക്കെ നമ്പറിന്റെ ഒരു ഭാഗമാണ്. നീ ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കരുത് കേട്ടോ. ആ എന്നിട്ട് കാല് രണ്ടും നിവർത്തി ഒരൊറ്റ ജമ്പാണ്. താഴെ നിലത്തെത്തുന്നതിന് മുമ്പ് ഞാൻ മൂന്ന് വട്ടം കരണം പറയും. എന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ കൂളായിട്ട് താഴെ നിലത്ത് വന്ന് രണ്ട് കാലും കുത്തി ഒരൊറ്റ നിപ്പാണ്. ആ നിപ്പിൽ തലയിലെ തൊപ്പി ഊരി ആൾക്കാരെ നോക്കി ഒരു സല്യൂട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു. കയ്യടിയുടെ ഒരു പൂരമാണ് പിന്നെ ഒരു അരമണിക്കൂർ നേരത്തേക്ക്. അടുത്ത ഐറ്റം ജീപ് ജാമ്പിംഗ്. സർക്കസിലെ ട്രപ്പീസ് ബാറിന് ഈ മരക്കൊമ്പിനേക്കാൾ എത്ര ഇരട്ടി പൊക്കം ഉണ്ടെന്നാ പറഞ്ഞ? പത്തിരട്ടി പൊക്കം. പത്തിരട്ടി എന്ന് പറഞ്ഞ? പത്തിരട്ടി എന്ന് പറഞ്ഞ അഞ്ചാറിരട്ടി. അഞ്ചാറ് ഇരട്ടി എന്ന് പറഞ്ഞ നാലിരട്ടി. അതിലൊട്ടും കുറയ്ക്കാൻ പറ്റില്ല. നാലിരട്ടി എങ്കിൽ നാലിരട്ടി, അതിനേക്കാൾ പൊക്കം കുറവാണല്ലോ ഈ കൊമ്പിന്. സർക്കസ് വല്ല നാട്ടിലും കിടക്കണു, കാണാനോ ഭാഗ്യമില്ല. എങ്കിൽ ഈ അഭ്യാസം എങ്കിലും ഒന്ന് കാണാമല്ലോ അല്ലേ? മാധവം കുട്ടി ഒരു കാര്യം ചെയ്യും, ഈ കൊമ്പിന്ന് താഴോട്ട് ചാടി ഒരു കരണം മറിഞ്ഞ് രണ്ട് കാലി താഴെ വന്നിക്കുക. ഒരു കരണം മതി, ഞങ്ങള് കൈയടിക്കാം അല്ലേ? കൈയടിക്കുന്നതിനെ പറ്റിയല്ല, അതിവിടെ പറ്റില്ല. കരണം മറിഞ്ഞ് രണ്ട് കാലി താഴെ നിലത്തൂന്ന് നിക്കണമെങ്കിൽ സ്പോട്ട് ലൈറ്റ് വേണം, മ്യൂസിക് വേണം, അങ്ങനെ അതിന്റെ ഒരു ട്രെയിനിങ്. അല്ലാണ്ട് ചാടിയ വിടലി ഉണുക്കും അല്ലേ? ചിലപ്പോ ചത്തുമ്പോ. എന്തിനാ ഈ കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്റെ മാനം കളയണേ? എന്റെ പൂച്ചു പുറത്തായാലും ഇവറ്റയ്ക്ക് പിന്നെ എന്നെ വല്ല ബഹുമാനം ഉണ്ടാവോ? ഇവരുടെ മുന്നിലെങ്കിലും ഞാനൊരു സ്റ്റാർ ആയിക്കോട്ടെ ഇഷ്ട. നമ്മുടെ രാജനെ ഇന്നിവിടെ അങ്ങ് കണ്ടേയില്ലല്ലോ. കണ്ടിട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ ദേ ഇന്നിരെ പോണുണ്ടല്ലോ, പറഞ്ഞുവിടാം. ഏയ് വേണ്ട വേണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. മനസ്സിലായി? എന്ത് മനസ്സിലായി? ചുമ്മാ ചോദ. രാജ നോക്കിക്കോളൂ, അടുത്ത കൊല്ലം ഉത്സവത്തിന് മുമ്പ് ഒരു ജോലി തരാവും തീർച്ച. എന്തോ ദിവസവും പോസ്റ്റ്മാന്റെ വരവും കാത്തുള്ള തപസം ഉണ്ടല്ലോ, അനുഭവിക്കുന്നവർക്കേ അറിയും എന്റെ വിഷമം. എവിടേക്കാ പൊതുലൊട്ടിയും തമ്പാനും കൂടെ? എവിടേക്കില്ല, വെറുതെ. മാധവൻ കുട്ടിയൊക്കെ പറയണേ ഞാനൊരു കള്ള വിളിച്ചപ്പാടാണെന്നാ. തലവെട്ടി പൊളിക്കലും രക്തം വീഴ്ത്തലും ഒക്കെ ഒരുതരം അടവാണത്രേ. പക്ഷെ ഉറഞ്ഞു തുള്ളണ്ട, ശരിക്കും ബാധ കയറിയിട്ട് തന്നെയാണെന്നേ തോന്നുന്നു. ജീവിക്കാൻ വേണ്ടിയുള്ള ഓരോരോ വേഷമല്ലേ നീയാ. ഏയ് പോസ്റ്റ്മാനെ,
അവിടെ നിൽക്ക. ആ മേനെ ഒന്ന് നിൽക്ക, ചോദിക്കട്ടെ. പോസ്റ്റ്മാനെ എനിക്ക് കത്ത് വല്ലോണ്ടോ നോക്കുക. ആ ഒന്ന് നോക്ക മേനെ. ഒരു 100 വട്ടം പറഞ്ഞിട്ടില്ലേ ഞാൻ മേനല്ല, നല്ല ഒന്നാന്തരം പിഷാരടിയാണെന്ന്. പിഷാരടി എങ്കിൽ പിഷാരടി, കത്തുണ്ടോ നോക്കുക. കത്തുണ്ടെങ്കിലേ അത് അങ്ങോട്ട് വേണ്ട സ്ഥലത്ത് എത്തിച്ചു തന്നിരിക്കും. അതിനാ സർക്കാർ എനിക്ക് ശമ്പളം തരണേ, മനസ്സിലാവണ്ടോ? അല്ലാണ്ട് കാണുമ്പോ കാണുമ്പോ മെക്കിട്ട് കയറാൻ പറഞ്ഞോണ്ട് കത്തുണ്ടാവില്ല. അത് വഴി തന്നെ വേണം. ഇല്ലാത്ത കാശ് കടം വാങ്ങിയിട്ടാണ് ഓരോ അപേക്ഷ അയക്കുന്നത്. നാലിടത്തുനിന്ന് മറുപടി വരാനുണ്ട്. പറയണ കേട്ടാ, എന്റെ ഉദാസീനത കൊണ്ടാണ് കത്ത് വരാത്തേന്ന് തോന്നുമല്ലോ. എന്നല്ല, പിന്നെ അയക്കണ അപേക്ഷകൾക്ക് മറുപടി അയക്കണമെന്ന് അത് കിട്ടുന്നവർ കൂടി തോന്നണ്ടേ? അല്ലാണ്ട് ഞാൻ വേറൊരു ദൂതൻ എന്ത് ചെയ്യാനാ? എന്നാലും മെന്നെ മേനല്ല, പിഷാരടി. അതെ പിഷാരടി, നിങ്ങൾ ഒന്നുകൂടെ ഉത്സാഹിക്കണം. ഏട്ടൻ തമ്പുരാൻ രണ്ട് കത്തുണ്ട്, അതിലൊന്ന് ഇയാൾ കൊടുത്തോട്ടെ. പറ്റില്ലല്ലോ. അപ്പൊ കൂട്ടുകാരന് കത്ത് വരാത്തേല് തമ്പുരാന് സങ്കടം ഉണ്ടെങ്കിൽ ഇനി ഒരു മാർഗേ ബാക്കിയുള്ളൂ. അനിയൻ തമ്പുരാൻ തന്നെ ഒരു കത്ത് എഴുതി പെട്ടിയിലിടുക. അത് കൃത്യമായിട്ട് ഞാൻ ഇയാൾക്ക് എത്തിച്ചു കൊടുത്തോളാം. എന്താ മതിയോ? പാവം, കത്ത് വരാണ്ട് അയാൾ എങ്ങനെയാ തരിക? ഞങ്ങള് കുട്ടിയും കോലും കളിക്കുമ്പോ കുട്ടി അവിടെ തങ്ങിപ്പോയി. അയ്യോ എന്റെ ഈശ്വര, അയ്യോ 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 അയ്യോ, എവിടേക്ക് എന്നെ കൊണ്ടുപോണേ? എന്റെ ഈശ്വര, ആരാ എന്നെ എടുത്തേക്കണേ? അതൊന്ന് പറയേ. ഞാനാണ് മുത്തശ്ശി, അനിയൻ കോവിലത്തെ. അനിയൻ തമ്പുരാനോ? ഭാഗ്യം, തൊട്ടാ ശുദ്ധായില്ലല്ലോ. ആവോ ഭാഗ്യം ഒന്ന് കൂട്ടിക്കോളൂ മുത്തശ്ശി. കണ്ണീ കൊള്ളേണ്ടത് പുരിയത്തായിന്ന് കരുതുക. ആരായി പണി പറ്റിച്ച്? തലതെറിച്ച് വല്ല നാശവിത്തുകളായിരിക്കും. കുരുത്തൻകെട്ട വക കൊറേ ഉണ്ടല്ലോ ഈ നാട്ടില്. ഇനി ഇങ്ങോട്ട് വരട്ടെ, പുളിയിലെറിയേ. എന്റെ കൈ കിട്ടാവട്ടെ. അയ്യോ മുത്തശ്ശി, കുട്ടികളല്ല. അല്ലാണ്ട് എനിക്ക് പറ്റിയൊരു കയ്യബദ്ധാണ്. ആ എന്നിട്ടാണ് ഒന്നും അറിയാത്ത പഞ്ചപ്പാവത്തെ പോലെ എന്നെ എടുത്തോണ്ട് ഇങ്ങോട്ട് ഓടിയതല്ലേ? ഞെളിഞ്ഞിരുന്ന് പറയണേ കേട്ടില്ലേ? കുട്ടിയോടല്ല ഞാനാ മുത്തശ്ശിന്ന്. ഒന്നിനോളം വലുതായി പോയല്ലോ. ഒല്ലെങ്കിൽ തന്നേനെ ഞാനൊന്നു. അയ്യോ എന്റെ ഈശ്വര, അയ്യോ. ഈ തമ്പുരാൻ എന്തൊരു ശുദ്ധനാ! ഇത് കേറിയേക്കണ്ട വല്ല കാര്യമുണ്ട്? അവനവൻ ചെയ്തത് ഏറ്റു പറഞ്ഞോണ്ട് ഇപ്പൊ എന്താ? അല്ലേ മുത്തശ്ശി? തമ്പ്രാനെ, എന്താ എന്റെ നാളിനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയി? എന്താ കാര്യം? ആരാവത്തെ പരമനായര് അയാള് ചെയ്ത ദുഷ്ടതരമാണ്. അവൻ തേങ്ങ മോഷ്ടിച്ചെന്ന് ഭഗവാനെ വിചാരിച്ച് തമ്പുരാൻ അവനെ വിടിയിച്ചായിരുന്നു. ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് നാണു മാത്രമേ ഉള്ളൂ. അവരെന്തെങ്കിലും വന്നപ്പോ ഞാൻ ജീവിച്ചിരിക്കല്ലോ തമ്പുരാനെ. നാണു തേങ്ങ മോഷ്ടിച്ചോ? പച്ച കള്ളവാ തമ്പുരാനെ. കൺമുന്നിൽ ഇട്ട് കൊടുത്താ പോലും അന്യന്റെ വസ്തു തിരിഞ്ഞു നോക്കുകയല്ല. അങ്ങനെയാ ഞാൻ അവനെ വളർത്തിയത്. പരമൂന്നായിരം വേറെ എന്തോ വൈരാഗ്യത്തിന് ചമച്ചുണ്ടാക്കിയ കള്ളക്കേസാ. തമ്പുരാൻ എന്റെ മോനെ രക്ഷിച്ചു തരണോ? ചെയ്യാത്ത കുറ്റത്തിന് ആരാനിവിടെ നാണുവിനെ ശിക്ഷിക്കാന്നറിയണല്ലോ. നാണുവിനമ്മ വിഷമിക്കാതിരിക്കാം. രാജവാഴ്ച പോയതോടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അടക്കം എല്ലാത്തിനും വില പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ ഒരു ബഹുമാനം കോവിലകത്തോടും അവിടുത്തെ തമ്പുരാക്കന്മാരോടും ഒക്കെ എനിക്കുണ്ട്. അതുകൊണ്ടുകൂടി പറയുകയാണ്, ഇവിടത്തെ പോലുള്ള ഒരാള് ഇത്തരം വില കുറഞ്ഞ കാര്യങ്ങളിൽ ഇടപെടരുത്. അവൻ തേങ്ങ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അവൻ വാങ്ങിക്കട്ടെ. അവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലല്ലേ ഹെഡ് കോൺസ്റ്റബിളെ? എന്നാ കേട്ടോളൂ, നാണു മോഷ്ടിച്ചിട്ടില്ല. കണ്ട സാക്ഷികളും പിടിച്ചെടുത്ത തൊണ്ടിയും ഒക്കെ ഓരോ വൈരാഗ്യത്തിന്റെ പേരിൽ കൽപ്പിച്ചുണ്ടാക്കിയതാണ്. നാണു മോഷ്ടിച്ചിട്ടില്ല. ഉറപ്പില്ലാത്ത ഒരു കാര്യം ഞാൻ വന്ന് പറയുന്നു തോന്നുന്നുണ്ടോ ഹെഡ് കോൺസ്റ്റബിളിന്? അനിയൻ തമ്പുരാൻ ഇത്ര തറപ്പിച്ച് പറയുമ്പോ ശരിയായിരിക്കും. അവൻ മോഷ്ടിച്ചിട്ടുണ്ടാവില്ല. അവനെ അങ്ങോട്ട് വിട്ടയക്കുക. എടോ അബ്ദുള്ളേ, ആ ചെറുക്കനെ ഇറക്കി വിട്.
നിങ്ങളവനെ ഭേദ്യം ചെയ്യുമെന്ന് ഉണ്ടായില്ലല്ലോ. ഏയ് ഇല്ല, സാവകാശമാകാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. തമ്പുരാൻ വന്ന നിന്റെ നല്ല നേരം. ഓക്കേ. അവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഹെഡ് കോൺസ്റ്റബിളെ അവനൊരു കള്ളനല്ലെന്ന്. ആകെ കൂടിയുള്ളത് പത്ത് പതിനാറ് തെങ്ങ. വിളഞ്ഞ കൊലയിൽ നിന്ന് രാത്രി തേങ്ങ പിരിച്ചെടുക്കും. ഇന്ന് എന്തെങ്കിലും തുടങ്ങിയതല്ല ഈ ഉപദ്രവം. ഉപദേശം നോക്കി, ശാസ്ത്രം നോക്കി, രക്ഷയില്ലാന്ന് കണ്ടപ്പോഴാ ഇന്നലെ രാത്രി കാവലിൽ നിന്ന് കയ്യോടെ പിടിച്ചത്. അപ്പൊ നിങ്ങൾ പറയുന്നത് നാണു ശരിക്കും തേങ്ങ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണോ? ഭഗവാൻ അറിയാം, അതാണ് സത്യം. ഹായ്. അപ്പൊ ഞാൻ കാണിച്ചാണല്ലോ അതിക്രമം. സാരമില്ല, വഴി ഉണ്ടാക്കാം. ഓ അതെ, ഹെഡ് കോൺസ്റ്റബിളെ ഒരു അബദ്ധം പറ്റിയിരിക്കുന്നു. ആ നാണു ശരിക്കും തേങ്ങ മോഷ്ടിച്ചിരുന്നു അത്രേ. അത് മനസ്സിലാക്കേണ്ടേ ഞാൻ വന്ന് ശുപാർശ ചെയ്തതും അത് വിശ്വസിച്ച് നിങ്ങൾ അവനെ വിട്ടയച്ചതും രണ്ടും ബുദ്ധിമോശമായി. അതങ്ങോട്ട് തിരുത്തുക. മോഷണം നടത്തി പിന്നെ നുണയം പറഞ്ഞിട്ട് എന്നെയും നിങ്ങളെയും വിട്ടിയാക്കിയിട്ട് ഒരുത്തരം അങ്ങനെ രക്ഷപ്പെടാൻ പാടുണ്ടോ? ഇല്ല. ആരെന്ന് വെച്ചാ അയച്ച് അവനെ കൈയോടെ പിടിക്കുക, വേഷമായിട്ട് ഭേദ്യം ചെയ്യുക, വേണ്ട ശിക്ഷയൊക്കെ കൊടുക്കുക. പാവം ആ പരമൂനായരെ പോലുള്ളവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഒട്ടും അമാന്തിക്കണ്ട കേട്ടോ, ഈ വക കാര്യങ്ങൾക്ക് അപ്പ അപ്പ തന്നെ കിട്ടണം. എന്നാലേ പഠിക്കൂ. പറട്ടെ. നന്നായി രാജ്യഭാരം കയ്യിലില്ലാതെ പോയത്. വങ്കൻ ബർമേന്ന് വന്നപ്പോ കൊണ്ടുവന്ന അഞ്ചാറ് പുത്തൻ കയ്യിലുണ്ടെന്ന് കരുതി. രാമകൃഷ്ണ കൈമൾ എന്റെ മുമ്പിൽ ആരാവാനാടോ? കമ്മിറ്റി പ്രസിഡന്റാണെന്നും പറഞ്ഞൊരു അലങ്കാരത്തിന് ഞെളിഞ്ഞിരിക്കാം, അത്ര തന്നെ. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണോ, അതിന് ഞാൻ തന്നെ മനസ്സ് വെക്കണം. അത് പിന്നെ പറഞ്ഞിട്ട് വേണോ? എന്താ പറഞ്ഞോളൂ. പ്രിയദർശിനി വായനശാലയുടെ പ്രവർത്തകരാണ്. വായനശാല കെട്ടിടം ഒന്ന് പുതുക്കി പണിയാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. നല്ല കാര്യം. ആട്ടെ, ഞാനിപ്പോഴെന്താ വേണ്ടത്? അത് പറഞ്ഞോളൂ. ഉദാരമായ എന്തെങ്കിലും ഒരു സംഭാവന. ഈ കോലത്ത് ഔദാര്യത്തിനൊട്ടും മുട്ടുണ്ടായിട്ടില്ല. പറഞ്ഞോളൂ, എത്രയാ വേണ്ടത്? ഇവിടത്തെ ഇഷ്ടം പോലെ എന്തെങ്കിലും. ഏയ്, അതല്ല അതിന്റെ ശരി. എത്രയാ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? പറഞ്ഞോളൂ. ഒരു അഞ്ഞൂറ്, ഒരു ഇരുന്നൂറ്റമ്പത് റുപ്യ. വല്ലാണ്ട കുറച്ച് പറഞ്ഞല്ലോ നിങ്ങൾ എന്നെ ഈ കോലത്തെയും. ഇരുന്നൂറ്റമ്പത് റുപ്യേ? ഛേ, അവിടുന്ന് പറഞ്ഞാ മതി. ഒരായിരത്തൊന്ന് ആയാലോ? ആ, ഒരായിരത്തൊന്ന് അങ്ങോട്ട് എഴുതാ. അത്രയും കയറ്റി ഈ നാട്ടിൽ വേറെ ആരും സംഭാവന ഉണ്ടാവില്ലവോ? ഇല്ല. ആ ബർമാക്കാരൻ പോലും ഇല്ല. കൈമൾ സാർ 500 റുപ്യാണ്. നാട്ടിലൊരു നല്ല കാര്യത്തിന് കൊടുത്ത സംഭാവന കേട്ടില്ലേ? 500 റുപ്യ. പെട്ടി നിറയെ പണം ഉണ്ടായിട്ട് എന്താടോ കാര്യം? വാസ്തവം വാസ്തവം. തേങ്ങാക്കാരനെ കാണുമ്പോ ഇവർക്ക് ഇവിടുത്തെ കണക്കിൽ 1100 റുപ്യ വാങ്ങിച്ചു കൊടുത്തേക്കാ. എപ്പോഴാ വേണ്ടെന്ന് വെച്ചാ ഒന്ന് വാങ്ങിച്ചോളൂ. വലിയ ഉപകാരമായി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. തേങ്ങാക്കാരന്റെ ഇന്ന് പറ്റിപ്പ കുറച്ചായി. ആവട്ടെ, തെങ്ങിന് തേങ്ങ ഇനിയും കായ്ക്കൂലോ. അതുകൊണ്ടും തീർന്നില്ല വെച്ചാൽ അതിനുള്ള വഴി അപ്പൊ നോക്കാം. ഞാൻ രാവിലെ പറഞ്ഞിരുന്ന കാര്യം. ഓ, മകന്റെ പഠിപ്പിന് പണം അയക്കുന്ന കാര്യല്ലേ, മറന്നിട്ടില്ല? അതും അയാളുടെ അടുത്ത് തന്നെ വാങ്ങിക്കോളൂ. കണക്ക് തേക്കിന് ഞാനായിക്കോളാം. എന്താ പോരെ? മതി. ഡോ പങ്കുണിയാരെ, കൂരുവത്തെ ദാനധർമ്മങ്ങള് ഞാനായിട്ട് മുടക്കില്ല. വായനശാലയ്ക്ക് വേണ്ടിയിട്ടായാലും ശരി, തന്റെ മകന്റെ പഠിപ്പിന് വേണ്ടിയിട്ടായാലും ശരി. ആരാ അവിടെ? കുടിക്കാൻ കുറച്ച് വെള്ളം തരാ. കല്യാണിയമ്മേ, എത്ര പുസ്തകമാണ് ഈ തമ്പുരാട്ടി വായിച്ചു കൂട്ടരുത്. കോലത്തെ തമ്പുരാട്ടിമാരെല്ലാം ഇങ്ങനെയാണോ? ആ ആയിരിക്കും. ഇതൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണെന്നാ അമ്മാവൻ പറയാറ്. ഏട്ടൻ തമ്പുരാന്റെ ഭാഗ്യം. അത്യാവശ്യ സന്ദർഭങ്ങളിൽ വേണ്ട ബുദ്ധി ഉപദേശിക്കാനുള്ള അറിവും വൈഭവവും ഇവിടത്തേക്കുണ്ടല്ലോ. ആ കല്യാണമ്മേ, അടയ്ക്കാമരത്തിന്റെ മടലൊന്ന് കുളത്ത് വീണ് കിടക്കണു. അതൊന്ന് എടുത്തു കളഞ്ഞോളൂ. ഇല്ലെന്ന് വെച്ചാ അത് കിടന്ന് ചീഞ്ഞ് വെള്ളം ചീത്തിയാവും. അതിനിട വരുത്തണ്ട. ഞാനിവിടെ കാണിക്കുന്ന അടുപ്പവും കോലത്തോടുള്ള കൂറും ഒന്നും പണ്ടേ ആയമ്മയ്ക്ക് പിടിക്കാറില്ല. പിടിക്കണ്ട, അത്ര തന്നെ. അനിയന്തമ്പുരാൻ വരണുണ്ട്. ഇന്നെന്താ രാജഭാരവും കാര്യാന്വേഷണവും ഒക്കെ നേരത്തെ അവസാനിപ്പിച്ചോ? അനിയൻ കുഞ്ഞു കുട്ടിയല്ലേ, എത്ര നേരാ കോലത്ത് അടച്ചു കൂട്ടിയിരിക്കുക? ഇടയ്ക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങി നടക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ ആളുകളായിട്ട് ഇടപഴകിയ ഒരു ശീലമെങ്കിലും ഉണ്ടാവൂലോ. ആ ചെല്ലിയല്ലേ. ഒന്നിനോളം വളർന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വിവരവും പ്രാപ്തിയില്ല എന്ന് വന്നപ്പോ തീർന്നില്ലേ എല്ലാം?
കണ്ടില്ലേ താഴത്തെ പഞ്ചായത്ത്? കണ്ടു. അമ്മാവന്റെ വക ഉമ്മറത്ത്, മരുമകളുടെ വക തളത്തിലും. ഈ കോവലകം മുടിപ്പിച്ചിട്ട് അടങ്ങ് രണ്ടാളും. ഉണ്ണി ഒന്നിലും ഇടപെടണ്ട. കണ്ടില്ലാന്നും കേട്ടില്ലാന്നും നടിക്കുക, അതേ വഴിയുള്ളൂ. ഉണ്ണിയുടെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ കൂട്ടരൊക്കെ കോലത്ത് കയറാൻ ധൈര്യപ്പെടുമായിരുന്നു. ആ പറഞ്ഞിട്ടെന്താ ഫലം? അമ്മയും വല്യമ്മാവനും ഉണ്ടായിരുന്ന കാലം അതൊരു കാലം തന്നെയായിരുന്നു. ഇഷ്ടമാണെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ വീണ വായിക്കാം. വേണ്ട, അതിൽ തുടരുത്. ഞാൻ അടുത്ത് വരുമ്പോഴെന്താ ഈ ഇഷ്ടക്കേട്? എപ്പോഴും അതെ, ഒരൊഴിഞ്ഞുമാറലാണ്. അതോ ഉള്ളിലെ ഇഷ്ടം പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണോ ഈ അപ്രിയം? ആ ചിരിയും കൊഞ്ചിക്കൊഴിഞ്ഞൊരു വർത്താനവും കണ്ണെറിയലും മുഖത്തേക്ക് കാറി തുപ്പാനാണ് എനിക്ക് തോന്നിയത്. അരുതുണ്ണിയെ, ഒരു അവിവേകം കാട്ടരുത്. അശ്രീകരം. ഏട്ടനെ വശീകരിച്ചത് പോരാഞ്ഞിട്ടാവും എന്റെ അടുത്ത്. ഏട്ടത്തിയുടെ കോവിലകത്ത് നിന്നും ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. കല്യാണിയമ്മയ്ക്ക് ഇനി പിടിപ്പത് പണിയായി. അതിനെന്താ ഉണ്ണി, എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലല്ലേ. ഏതായാലും ഇവര് ഇടയ്ക്കും തലയ്ക്കും ഒന്ന് വന്ന് പോകണത് നല്ലത് തന്നെ. ഏട്ടത്തി ഇരുന്നിടത്തു നിന്നും ഒന്നും അനങ്ങുമല്ലോ. പിത്തം പിടിക്കാണ്ടിരിക്കെങ്കിലും ചെയ്യട്ടെ. അങ്ങനെയൊന്നും പറയരുത് ഉണ്ണി. ദാ വരുന്നു. ചിറ്റൂരിൽ നിന്നും സുഭദ്രേച്ചിയുടെ കത്തൊക്കെ വരാറില്ലേ ചെറിയമ്മേ? കത്തൊക്കെ വരണുണ്ട്. ആൾക്ക് മാത്രം വരാൻ സാവകാശം ഇല്ല എന്നൊരു കുറവേ ഉള്ളൂ. അത് നമ്മുടെ കുഞ്ഞിക്കാവിന്റെ കാര്യം പറഞ്ഞതുപോലെയാ, പിടിപ്പത് മുതല്. പക്ഷെ കണ്ണെന്ന് ചുമ്മാനുള്ള സ്വസ്ഥതയില്ല. തക്കം പാർത്ത് നീക്കിയല്ലേ സ്വന്തക്കാരെന്ന് പറഞ്ഞ് കുറെ എണ്ണം. കണ്ണെന്ന് തെറ്റിയാ എത്രയാ കക്കുവാന്ന് യാതൊരു നിശ്ചയമില്ല. സുഭദ്രയുടെ കാര്യം ഇത് തന്നെയാ. ഇവിടെ സ്ഥിതി അതൊക്കെ തന്നെയാണ് ചെറിയമ്മേ. എല്ലാറ്റിനും എന്റെ കൈ തന്നെ ചെല്ലണം, അല്ലെങ്കിൽ കാണാൻ കഥ. ചെറിയമ്മയ്ക്ക് ഒരടകൂടിയാവ. വേണ്ട, മതി കുട്ടിയെ. ഓ, അങ്ങനെ ഇപ്പൊ മതിയാക്കണ്ട. വേണ്ട വേണ്ട, കാറിൽ തന്നെ പോയാ മതി. കൃഷ്ണ, ആ കാറൊന്ന് പിന്നാമ്പുറത്തേക്ക് നീക്കിയിടൂ. കല്യാണിയമ്മേ, ആ ചാക്കും സഞ്ചിയും സാധനങ്ങളും ഒക്കെ കാറിലേക്കൊന്ന് എടുത്തു വെച്ചോളൂ. മുൻവയസ്സോടി പോവണ്ട, വരാറായിട്ടുണ്ട്. നിക്ക്, പോരാത്തത് പിന്നെ ഒന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. അല്ല കല്യാണിയമ്മേ, ഏട്ടത്തിയുടെയും കൂടെ വീടല്ലേ ഇത്. ഇവിടെ നിന്നും അവരുടെ കോവിലകത്തേക്കോ ബന്ധുക്കൾക്കോ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തിനാ അത് ഒളിച്ചും മറിച്ചും പിന്നാമ്പുറത്തൂടെ ആക്കണേ? എന്നും ഇരുട്ടുമ്പോ ലോകകാര്യം അന്വേഷിച്ചും കൊണ്ടുള്ള ഈ യാത്ര എവിടേക്കാണെന്ന് ആരും അറിയില്ലെന്നാണോ ഏട്ടൻ കരുതണ? വേണ്ട ഉണ്ണിയെ, മനസ്സിൽ തോന്നിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഉറക്കെ ചോദിച്ചുകൂടാ. എന്തിനാ രാത്രിയിൽ ഇറങ്ങി വരണമെന്ന് പറഞ്ഞത്? ഒന്നിനുമല്ല, പൊന്നുതമ്പുരാന്റെ കയ്യിൽ നിന്ന് പട്ടും വളയും വാങ്ങിയ തറവാട്ടിലെ പൊതുവാള് കുട്ടി ശുരകൻ ശങ്കരന്റെ കൊച്ചുമോൻ വിളിച്ചാൽ വരുമോന്ന് ഉറപ്പുവരുത്താൻ മാത്രം. വരുമെന്ന് ബോധ്യായില്ലേ? ഉവ്വ്, ഇന്നിട്ട് പേടിക്കണ്ട. ലോകമറിയ എന്റെ സ്വന്തമാക്കിയിട്ടല്ലാതെ ഞാനൊന്ന് തൊടുക പോലുമില്ല. അതിനുള്ള ഹൃദയശുദ്ധി എനിക്കുണ്ട് കുട്ടി. കരയരുത്, ഒരായുസിന് വേണ്ടതിലേറെ കരഞ്ഞതല്ലേ. ഇനി കണ്ണുകൾ നിറയാൻ ഞാൻ അനുവദിക്കില്ല. ഇന്നിട്ട് പൊക്കോളൂ. ആ സഞ്ചാരത്തിന് ഇറങ്ങായില്ലേ? ഏട്ടൻ തമ്പുരാൻ ഉണർന്നിട്ടില്ല. ഇനിയും പകലെന്നുണ്ടോ രാത്രിയെന്നുണ്ടോ ഭാരിച്ച കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഒരാൾ തന്നെ വേണ്ടേ അന്വേഷിക്കാനും ശ്രദ്ധിക്കാനും? ക്ഷീണം ഉണ്ടാവും, ഉറങ്ങിക്കോട്ടെ. എന്നുവച്ച് അനിയൻ തമ്പുരാൻ ഇറങ്ങാൻ വൈകിക്കണ്ട കേട്ടോ.
ഉണ്ണി കാപ്പി കുടിച്ചിട്ടില്ല. വേണ്ട, വേണം, വിളമ്പി വെച്ചിരിക്കുക, ഉണ്ണി വരൂ. എവിടെയൊക്കെ നില്ലാണ്ട് ദിവസവും രാവിലെ എന്തിനാ ഉണ്ണിയെ ഈ ഇറങ്ങി പോണത്? പോകാവുന്ന ഇടങ്ങളിലേക്ക് മാത്രമല്ല ഞാൻ പോണുള്ളൂ, അതും പകല് മാത്രം. എവിടേക്കും പോകാതെ ഇവിടെ തന്നെ ഇരുന്നാ പലതും കാണേണ്ടിയും കേൾക്കേണ്ടിയും വരും. ഉള്ള സ്വസ്ഥത കൂടെ കളയാൻ എന്തിനാ? ശരിയാണ്, ഉണ്ണി എവിടേക്കാന്ന് വെച്ചാ പൊയ്ക്കോളൂ. വേണ്ടാന്ന് പറയാനും പൊയ്ക്കോളൂ എന്ന് പറയാനും രണ്ടിനും കല്യാണിയമ്മ തന്നെ. പൊയ്ക്കോളൂ, പക്ഷേ മുഷിഞ്ഞു നിട്ടിട്ട് വേണ്ട, അലക്കിയ കുപ്പായം മുകളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ശാസിക്കേണ്ടപ്പോൾ ശാസിക്കാനും തലോടേണ്ടപ്പോൾ തലോടാനും നിങ്ങളുണ്ട്. ഒരേ ഒരു സംശയം മാത്രം, സംശയമല്ല സങ്കടം, ഞാൻ എന്തിനേ ഈ കോവിലകത്ത് വന്ന് പിറന്നു? എന്തുകൊണ്ട് കല്യാണിയമ്മയുടെ മകനായി ഏതെങ്കിലും ഒരു കൊച്ചു വീട്ടിൽ പറഞ്ഞില്ല? എനിക്കറിയില്ല, തർക്കം വേണ്ട, ഞാൻ കേറി നോക്കാലോ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്. ഏഴെണ്ണം ഉണ്ടല്ലോ. അതെ, രണ്ടെണ്ണം അടിയില്ല, അത് അപ്പൂട്ടം കാണാഞ്ഞിട്ടാവും. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, നിങ്ങൾ ആരും ഇങ്ങോട്ട് നോക്കല്ലേ. ജനാധിപത്യത്തിന്റെ കാലാണ്, ക്ഷേത്രത്തിന്റെ നോക്കി നടത്തിപ്പുകൾ കൂലോത്തിന് മാത്രമായിട്ട് വേണ്ട, ഒരു മേൽനോട്ടത്തിന് ഒരു കമ്മിറ്റി കൂടെ ഇരുന്നോട്ടെ എന്ന് കരുതി അത്രയ്ക്കും കയറി ഭരിക്കാറായോ കുറുപ്പേ? പ്രസിഡന്റ് ആയാലും കമ്മിറ്റി ആയാലും ശരി, ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തിക്കൊണ്ട് പോവാൻ പാരമ്പര്യമായിട്ട് ചില ചിട്ടവട്ടങ്ങളുണ്ട് ഇവിടെ, അത് തെറ്റിച്ചോളാനുള്ള ഒരു പരിഷ്കാരവും നമുക്ക് വേണ്ട. എന്താടാ എന്താടാ ഈ ഒന്നുമില്ല. എന്തൊക്കെ പോക്കണങ്ങളാ കുട്ടാ നീ കാണിക്കണ്? കൊച്ചു കുട്ടികളുടെ പോലെ മരത്തിന്റെ മുകളിലാ കളി. ഹായ്, നിന്റെ ജന്മം എന്താ? വാനരവർഗത്തിലാ? കൈ നൂർത്തി ഒന്ന് തരാന്ന് വെച്ചാലേ ഒന്നിനോളം വളർന്നു പോയില്ലേ? നിന്റെ ഓരോ പ്രവൃത്തിയോട് കാരണം നാലാളിലും പോലെ നാണം കിടുക ഇപ്പൊ എന്റെ വിധിയായിരിക്കുന്നു. കഷ്ടം, ഇങ്ങനെണ്ടോ ഒരു ജന്മം? നടക്കണോ നേരെ? എന്തിനാ ചിരിച്ചേണോന്ന് വെച്ചിട്ടില്ല അനിയേട്ടാ, അറിയാണ്ട് ചിരി പൊട്ടിപ്പോയതാ. ഏയ് സാരമില്ല, ഏട്ടന്റെ ശകാരം കേട്ട് കേട്ട് എനിക്ക് നല്ല ശീലായിരിക്കുന്നു. വാ. അവധി തീർന്നു, നാളെ കഴിഞ്ഞ് പുലർച്ചയ്ക്ക് ഞാൻ പോവും. അടുത്ത ഉത്സവത്തിന് മുമ്പ് വരില്ലേ? വരാണ്ട് പിന്നെ കൊടി കയറുമ്പോ മാസം കൂടി എത്തിയിട്ടുണ്ടാവും. പിന്നെ എല്ലാ തവണത്തെയും പോലെ അല്ല ഇത്തവണത്തെ പോക്ക്. അതെന്താ വിശേഷമുണ്ട്? പറയാ കേക്കട്ടെ. പറഞ്ഞിട്ടറിയണ്ട, താനേ അറിയുന്ന എന്റെ രസം. ചിലപ്പോ അതറിയുമ്പോ നാട്ടുകാർ മുഴുവൻ എന്നെ വെറുക്കും, ശപിക്കും. പക്ഷെ ആരൊക്കെ ശപിച്ചാലും അനീനി മാധവൻകുട്ടി തള്ളി പറയില്ല ഇല്ലേ? ഏയ് മാധവൻകുട്ടിയെ ഞാൻ എങ്ങനെ തള്ളി പറയാ, നല്ല കഥയായി. അത് മതി, വരട്ടെ. തമ്പ്രാട്ടി, അഴിയത്തിങ്ങടെ കടപ്പാടമാണ് പൊളിച്ച് മാറ്റണത്. കാരണം ചായപ്പ് കെട്ടാൻ ഈ മാസം കൊണ്ട് കഴിഞ്ഞിട്ട് അടിയത്തിങ്ങള് തെക്കേ തലക്കിൽ കുടിൽ കെട്ടി മാറിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് കേക്കണില്ല. വല്യപുരം പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു കാരസ്തംബ്രൻ കുടിൽ വിളിച്ച് മാറ്റിയാണ്. നിന്ന നിപ്പിൽ ഇങ്ങനെ ഇറക്കി വിട്ടാൽ അടിയത്തിങ്ങൾ എവിടെ പോവാൻ തമ്പ്രാട്ടി? നീ പറയണ ശരിയാ, പക്ഷേ ഏട്ടൻ തമ്പുരാൻ ഇവിടെ ഇല്ലാണ്ട് ഞാനിപ്പോ എന്താ ചെയ്യാ? ഏട്ടനല്ലേ ഇപ്പഴും ഇവിടെ ഇല്ലാതുള്ളൂ,
ഞാനുണ്ടല്ലോ. ഈ പാവത്തുങ്ങളെ ദ്രോഹിച്ചിട്ട് അങ്ങനെ ഇപ്പൊ പങ്കുണ്ണി ആര് കേമനാവണ്ട. വരിക, ഇത് കഴിഞ്ഞിട്ട് വേറെ ജോലിയുണ്ട്. ഇത് മറ്റു കളിച്ചോണ്ടിരുന്നാ പറ്റില്ല. നിർത്താനാണ് പറഞ്ഞത്. അനിയൻ തമ്പിരാൻ എന്തിനാ ഇതിലൊക്കെ ഇടപെടണേ? കാര്യം ഉണ്ടായിട്ട് തന്നെ ഏട്ടൻ പ്രത്യേകം നിർദ്ദേശിച്ചതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യിക്കുന്നത്. അറിയാം, എന്നാൽ ഇപ്പോ അനിയൻ പ്രത്യേകം നിർദ്ദേശിച്ചതുകൊണ്ട് ഇതങ്ങോട്ട് നിർത്തിവെച്ചോളൂ. ഇറങ്ങിപ്പോരടാ. ഞാനൊരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചാല് അത് വിലക്കാനും വേണ്ടാന്ന് വെപ്പിക്കാനും നീ ആരാ ഇവിടെ? നീ ആരാന്ന് ഡോ പങ്ങണിയരെ ചെല്ല്, ചെന്ന് ഇന്നേരം ആ കുടിൽ വിളിച്ചു മാറ്റി അവറ്റെ ഇറക്കിവിട്. ആരാ വിലക്കാനെന്ന് എനിക്കൊന്ന് അറിയണം. ഏട്ടാ, ഒരക്ഷരം മിണ്ടണ്ട, പോകത്ത്. ഞാൻ ഈ കോവിലകത്ത് ആരുമല്ലേ കല്യാണിയമ്മേ? തമ്പുരാട്ടി വിശേഷം അറിഞ്ഞോ? ഉണ്ണികൃഷ്ണ പൊതുവാളിന്റെ കൊച്ചുമോളില്ലേ? അമ്പലം നടക്കില് കൊട്ടിപ്പാടുന്ന ആ രാജന്റെ പെങ്ങള് ഇന്ദിര. കല്യാണപ്രായം കഴിഞ്ഞിട്ടും ആരും വരാണ്ട് മൂത്തു നിൽക്കണ ഒരു കോത. വലിയ അടക്കോ ഒതുക്കോ ഉള്ള കുട്ടിയാണെന്നാണല്ലോ ഇവിടെ ചിലരുടെ ധാരണ. നീ കാര്യം എന്താണെന്ന് പറ ഊർമ്മളെ. ആ കുട്ടി പുറപ്പെട്ടു പോയി. അവള് വല്ല വിഷം വാങ്ങി തിന്ന് പുഴയെ ചാടി ചാവ് കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും സങ്കടം ഉണ്ടാവില്ലായിരുന്നു. കുടുംബത്തിലെ സകലരുടെയും മുഖത്തെ കാറ്റേച്ചു പോയിരിക്കണു. ഉരുപ്പെട്ടവള് ഗുണം പിടിക്കൂല. കണ്ടോ, മാധവൻ കുട്ടി പോകുന്നതിന് മുമ്പ് തിരിച്ചുപോക്കിനൊരു വിശേഷം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് എന്താ അനിയൻ അത് എന്നോട് പറയാതിരുന്നേ? വിശേഷേ പറഞ്ഞുള്ളൂ, അത് ഇതാവുന്ന് ഞാനുണ്ട് അറിയണു. പക്ഷെ ഒന്നുണ്ട് കേട്ടോരായ, മാധവൻ കുട്ടി ദുഷ്ടനല്ല. ഇന്നിടയ്ക്ക് ഇതൊരു രക്ഷയാവുന്ന എനിക്ക് തോന്നണ. അനിയൻ അത് പറയാം, ഇറങ്ങിപ്പോയത് എന്റെ ഉടപ്പുറന്നോളല്ലേ, നാണക്കേട് എന്റെ കുടുംബത്തിലും. അതുകൊണ്ടല്ല രാജ, ഇങ്ങനെ വല്ലോ അല്ലാണ്ട് ഇന്ദിരയെ നേരാമണ്ണം അയക്കാൻ ഇവിടുത്തെ ചുറ്റുപാടില് കഴിയായിരുന്നോ? ഇല്ലല്ലോ. സഹതപിച്ചില്ലെങ്കിലും വേണ്ട, അനിയനൊരു സഹായം ചെയ്യണം. ഉണ്ണിലിട്ട് കുത്തുന്ന വർത്തമാനം പറയരുത്. ഇനി ഇതിന്റെ പേരിൽ കരപ്രമാണിമാർ ചേർന്ന് അമ്പലത്തിൽ പാടുന്നിൽ നിന്നും വിലക്ക് മോയിച്ചതാ. എങ്കിൽ പിന്നെ മുഴുപട്ടി തന്നെ. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതുകൊണ്ട് അവനവൻ ഉണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ചാണ് എല്ലാവർക്കും ചിന്ത. അല്ലാണ്ട് അത് സംഭവിച്ച ആൾക്ക് എന്താ ഉണ്ടാവുക, അയാളുടെ നില എന്താവും, അത് ആലോചിക്കാൻ ആർക്കും വയ്യ. എനിക്ക് മാത്രം അതിന് കഴിയണില്ല. ചിലപ്പോ അത് തന്നെയാവും എന്റെ തരക്കേട്. ഇല്ല ഉണ്ണി, ഈ മനസ്സിന്റെ ഒരു നേരുണ്ടല്ലോ, അതാണ് ശരി. അത് നഷ്ടപ്പെടാണ്ട് നോക്കിയാ മതി. ഏട്ടൻ വിളിച്ചോ. ആ കുട്ടൻ വരിക, അങ്ങോട്ട് ഇരിക്കുക. ആ കസേര എടുക്കുക. ഇന്നെന്താ ഇങ്ങോട്ട് ഇറങ്ങിയില്ലേ? ആ സമയമാണല്ലേ ഉള്ളൂ. കുട്ടൻ ഏരെയായിട്ടൊന്നും മെലിഞ്ഞിണ്ടോ ഇല്ലടോ പങ്ങണിയരെ? ഇല്ല, വെറുതെ തോന്നണതാവും. സ്നേഹമുള്ളവർക്ക് അങ്ങനെ തോന്നുന്നു. ആ അത് ശരിയാ. പിന്നെ കുട്ടാ, തേങ്ങാക്കാരൻ്റെ അടുത്തുള്ള പറ്റ് ശി കൂടുതലായി. അവിടെ ഇവിടെയായിട്ട് അല്ലറ ചില്ലറ ബാധ്യതകൾ വേറെ. അതങ്ങനെ കിടക്കുന്നത് നമ്മുടെ സ്ഥിതിക്ക് ചേർന്നതല്ല. ആ ബാധ്യത അങ്ങോട്ട് ഒഴിവാക്കാന്ന് വെച്ചു. താഴത്തെ പറമ്പിനോട് ചേർന്ന് നടക്കണ ആ പാടല്ലേ, വലിയ അനുഭവം ഒന്നുമില്ലാത്ത മണ്ണാ. തെക്കത്തെ മമ്മുവാജി നല്ല വിലക്കെടുക്കാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് എനിക്കും തോന്നി. ബാധ്യതകൾ അങ്ങ് ഒഴിവാകുമല്ലോ. ആ പ്രമാണം ഒന്ന് എഴുതി കൊടുക്കണം. നമുക്ക് രജിസ്റ്റർ ഓഫീസ് വരെ ഒന്ന് പോവാം. എന്താ കുട്ടന്റെ അഭിപ്രായം? എന്താ വേണ്ടിയെന്ന് ഏട്ടൻ പറഞ്ഞാ മതി. ഒരു വശത്ത് ഓരോന്നോരോന്നായി ജീർണിക്കുന്നു, മറുവശത്ത് മുതലുകൾ ഒന്നൊന്നായി നിൽക്കുകയും. എന്റെ ഭഗവാനെ, എങ്ങനെയിരുന്ന കോവിലകമാണിത്! വല്യമാവന്റെ കാലത്ത് ഒമ്പത് ആനകളെ ഒന്നിച്ചെഴുന്നള്ളിച്ച് നിർത്തിയിട്ടുണ്ട് ഈ മുറ്റത്ത്. ഒക്കെ ശരിയെന്നെ. എന്നാലും വസ്തുക്കൾ വിൽക്കേണ്ടി വരുമ്പോ എനിക്ക് സന്തോഷമാണ് കല്യാണിയമ്മേ. പ്രമാണത്തിൽ ഒപ്പിടണമല്ലോ. അപ്പോഴെങ്കിലും ഞാൻ ഇവിടെ ആരെങ്കിലും ആണെന്ന് വരുന്നുണ്ടല്ലോ, അത് മതി. ഉണ്ണി
കിസലയ ശയനത്തലെ കിസലയ ശയനത്തലെ കുരുകാമിനി ചരണമണിന സിനിവേശം കിസലയ ശയനത്തലെ കുരുകാമിനി ചരണമണിന സിനിവേശം കിസലയ ശയനത്തലെ കുരുകാമിനി ചരണമണിന സിനിവേശം കിസലയ ശയനത്തലെ തവപദ പല്ലവ വൈരി പരാഭവം ഇതമനുഭവതു സുവേഷം തവപദ പല്ലവ വൈരി പരാഭവം ഇതമനുഭവതു സുവേഷം ക്ഷണമധുനാരായണം അനുഗതമനു ഭജ രാധേ രാധേ അനുഗതമനു ഭജ രാധേ രാധേ കിസലയ ശയനത്തലേ കുരുകാമിനി ചരണങ്ങളിന് വിനിവേശം കിസലയ ശയനത്തലെ കരകമലേന കരോമി ചരണ ഞാൻ പോവുകയാണെന്നേ എവിടേക്ക് അറിയില്ല ഒന്നിനൊരു തീർച്ചയില്ല നാട് വിടുന്നു എവിടേക്കുന്നില്ലാതെ എന്തെങ്കിലും രക്ഷപ്പെടുമായിരിക്കും അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും അതില്ലെങ്കിൽ അറിഞ്ഞൂടാ താൻ പോയാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങളോ പട്ടിണിയും പങ്കപ്പാടൊക്കെ അവർക്ക് നല്ല ശീലമായി കഴിഞ്ഞു അതിൽ കവിഞ്ഞ് നീ എന്തു വരാനാണ് എന്നെയാ തോളപ്പുള്ള ഒരിടത്തുനിന്നും വേണ്ട അതിന് എന്റെ ബന്ധമുണ്ടല്ലോ വാ നമ്മളെക്കാൾ ഒരു പടിയെങ്കിലും താഴ്ന്ന നിലയിലുള്ളവരായിരിക്കണം ചോദ്യം ചെയ്യണ വർഗാവരുത് വിളിച്ചാൽ ചൊൽപ്പുറത്ത് ഉണ്ടാവുകയും വേണം മനസ്സിലിരിക്കുന്ന ഒരാലോചനയും ഇങ്ങനെയൊക്കെ തന്നെയാ പഴയ സ്ഥാനി നായന്മാര് ഇപ്പൊ ഒക്കെ ക്ഷയിച്ചു അച്ഛൻ പഴയ ഒരു സ്കൂൾ മാഷ കോൺഗ്രസും രാജ്യസ്നേഹവും പറഞ്ഞു നടന്ന് ജീവിക്കാൻ മറന്നുപോയൊരു ശുദ്ധൻ തള്ളയില്ല മൂന്ന് പെൺകുട്ടികളുള്ളതിൽ മൂത്തതാ ആള് ഡിഗ്രി രണ്ടാം വർഷം വരെ പഠിച്ചു മുട്ടു വന്നപ്പോ അതും മുടങ്ങി നടക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ചൊൽപ്പടിക്ക് നിന്നോളൂ പിന്നെ അവറ്റങ്ങൾക്കും അതൊരു സഹായമാവും കേട്ടിടത്തോളം തെറ്റില്ല വൈകണ്ട എനിക്കോ സന്തതി പറഞ്ഞിട്ടില്ല കോവിലത് അന്യം നിൽക്കാൻ പാടില്ലല്ലോ എനിക്ക് വയ്യ കല്യാണം എന്താ ഇപ്പൊ വയ്യാഞ്ഞിട്ട് വയ്യാഞ്ഞിട്ട് തന്നെ ആദ്യമൊന്നും അല്ലല്ലോ ഇത് എല്ലാരും കൂടെ നിർബന്ധിച്ച് എഴുന്നള്ളി പോവും കാണും വിരോധമില്ലാന്ന് തോന്നിയിട്ട് തിരിച്ചു വരും പിന്നെ കേൾക്കാം കുട്ടിയുടെ ആൾക്കാർക്ക് പിടിച്ചില്ല എന്ന് നാണം കെടാൻ എനിക്കിനി വയ്യ അത്ര തന്നെ ഇക്കുറി അങ്ങനെയല്ല ഉണ്ണി ഇവിടുത്തെ കാര്യങ്ങൾ അവർക്കറിയാം ഉണ്ണി പോയി ആളെ കാണും ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ ഉറപ്പിക്കുക വേണ്ടു എന്നാലും കല്യാണി അമ്മേ നോക്കുക നല്ല കാര്യങ്ങൾ വരുമ്പോ ഇടം തിരിഞ്ഞു നിൽക്കരുത് എപ്പോഴാന്ന് വെച്ചാ പോവാന്ന് ഏട്ടനോട് പറഞ്ഞോളൂ ഞാനൊരു ക്ലാസ് വരെ പഠിപ്പുള്ളൂ കുട്ടികളുടെ പ്രകൃതമാണ് ഒന്നിനൊരു പ്രാപ്തിയും വൈഭവമില്ല വേണ്ട മോളെ നമുക്കിത് വേണ്ട അച്ഛൻ എന്തെങ്കിലും ഉപായം പറഞ്ഞൊഴിഞ്ഞോളാം എന്നിട്ടോ അച്ഛ ഒരു കുറ്റവും കുറവില്ലാത്ത വേറെ ഏത് രാജകുമാരനെയാണ് അച്ഛൻ എനിക്ക് വേണ്ടി തേടിക്കൊണ്ടുവരിക മോളെ സാരില്ല അച്ഛ വിധി നമ്മൾ ആരും നിശ്ചയിക്കുന്നതല്ലോ ഒരാളെങ്കിലും രക്ഷപ്പെട്ടു
അച്ഛനെ ആശ്വസിക്കാലോ. എനിക്ക് സമ്മതമാണ് അച്ഛാ, ആളെ കാണണമെന്ന് തന്നെയില്ല. എന്ന് പറഞ്ഞാ പറ്റുമോ മാഷേ? കുട്ടിയെ ഞങ്ങൾക്ക് ഒന്ന് കാണണ്ടേ? അതിനൊക്കെ പ്രധാനമായിട്ട് അനിയൻ തമ്പുരാൻ ഒന്ന് കാണണ്ടേ? ആവാലോ മോളെ. കാർത്തികേ, കാർത്തിക എവിടെയാ പഠിച്ചിരുന്നത്? കേരളവർമ്മ കോളേജിൽ. എന്തായിരുന്നു വിഷയം? മലയാളം. മുഴുവിപ്പിച്ചില്ല അല്ലേ? കഴിഞ്ഞില്ല, ബുദ്ധിമുട്ടായപ്പോ നിർത്തി. അനിയൻ തമ്പുരാൻ എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാല്? കുട്ടൻ എന്ത് ചോദിക്കാനാടോ? അല്ല ഒന്നുമില്ല, എന്നാലും ഇപ്പോഴത്തെ കാലല്ലേ. അതിനെന്താ ചോദിച്ചോട്ടെ. ഞാൻ ഇല്ല, ഒന്നുമില്ല, രണ്ടു മൂന്ന് ചോദ്യങ്ങൾ കരുതി വന്നേർന്നു. അതെന്നാ ഏട്ടൻ ചോദിച്ചത്? ഇനി ഒരു വട്ടം കൂടെ ആവർത്തിക്കാച്ച മുഷിയും. വേറെ ചോദ്യങ്ങൾ കരുതിയിട്ടില്ല, വേണ്ട. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ മാഷേ, ഏറ്റവും അടുത്തൊരു നല്ല ദിവസം നോക്കി മുഹൂർത്തം നിശ്ചയിച്ചോളൂ. പഴുക്കാപ്പാക്ക് കെട്ടി തൊങ്ങലു തൂക്കി, താവഴി തരവഴി തോരണം കാത്തി, നാടുവാഴും തമ്പ്രാന്റെ മംഗല്യത്തേരൊരുക്കി. തരക്കാം തിരുക്കുട്ട് തരക്കാം 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 തിരുക്കുട്ട് തിരുക്കുട്ട് നക തരക്കാം. തരക്കാം തിരുക്കുട്ട് തരക്കാം 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 തിരുക്കുട്ട് തിരുക്കുട്ട് നക തരക്കാം. ആരുമാരും തിരിയാതെ അടങ്ങാതെ ഒതുങ്ങാതെ
പന്തിരു ചുറ്റും പച്ചോല പന്തലിണക്കി പഴുക്കാ പാക്കു കെട്ടി തൊങ്ങലു തൂക്കി കാട്ടിയത്? ഇതൊക്കെ പഴയ ആചാരങ്ങളല്ലേ. ഞാൻ കരുതിയായിരുന്ന പഠിപ്പുള്ള ആളാവുമ്പോ ഇങ്ങനൊന്നും അല്ലെന്നാണ്. പുതിയ ഒരു കൂട്ടം സമ്പ്രദായങ്ങളുണ്ടല്ലോ. അല്ല, പുതിയ സമ്പ്രദായങ്ങളെന്ന് പറയുമ്പോ എനിക്കൊരു നിശ്ചയമില്ല, കുട്ടിക്കും കാണില്ല. എന്താ കാര്യം എന്നറിയോ? നമ്മൾ രണ്ടാളും നടാടെയല്ലേ കല്യാണം കഴിച്ചത്. ഇനി വേറൊന്ന് ചോദിക്കാം. കുട്ടിക്ക് മുഷീനില്ലല്ലോ. കടം കഥകളെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. ചോദിക്കട്ടെ. കിലുകിലുക്കും കിക്കിലുക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. എന്താ പറയാ? അറിയില്ല. താക്കോൽ. ഇനി വേറൊന്ന്. ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. എന്താ പറയാ? അറിയില്ല. അയ്യേ, കാലി കിടക്കണ ചെരുപ്പ്. ഇനി വേറൊന്ന് പറയാ. ഊരിയ വാൾ ഉറയിലിടും കാലം പൊന്നിട്ട കത്തി പണയം തരാ. എന്താ പറയാ? അയ്യേ, പാല്, പശുവിന്റെ പാല്. ഉത്തരം അറിയാൻ വയ്യാഞ്ഞിട്ടല്ല പറയാത്തത്. എനിക്കറിയാം, ഭർത്താവിന്റെ മുന്നിൽ തോറ്റു തരണത് ഉത്തമയായ ഭാര്യയുടെ ലക്ഷണാത്രേ. ഞാനും കേട്ടിട്ടുണ്ടേ, പണ്ട് രാജ്യഭാരം ഉള്ള കാലത്തായിരുന്നു വെച്ചാ നമ്മുടെ കല്യാണം ഇങ്ങനൊന്നും ആയിരുന്നിരിക്കില്ല നടക്ക. നാട് മുഴുവൻ ഉത്സവമായിരിക്കും, നാട്ടാർക്ക് മുഴുവൻ സദ്യയും. രാജ്യഭാരം വെക്കോട്ടെ, ഉത്സവവും സദ്യയും ബാക്കി വെക്കായിരുന്നു അല്ലേ? എന്താ അഭിപ്രായം? ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ, രാജ്യഭാരം പോയി പോയാലുണ്ടായ വ്യത്യാസം ഞങ്ങൾക്കുണ്ടോ മനസ്സിലാവണം. ഹായ്, ഉത്തരം അസലായിട്ടുണ്ടെങ്കിലും ലേശം കട്ടിയായി പോയേ. പുലർച്ചെ ആയിന്നാ തോന്നണേ. ഒന്നുമില്ലാച്ചാലും സങ്കോചം വിട്ട് സംസാരിക്കാന്നായല്ലോ. ശങ്കയില്ലാണ്ട് ആ ശബ്ദം ഒന്ന് കേൾക്കുകയും ചെയ്തു. ഒരാദ്യ രാത്രി കൊണ്ട് ഇത്രയൊക്കെ തന്നെ ധാരാളമാണേ. പലരും പറഞ്ഞ് പല ധാരണകളും കുട്ടിയുടെ മനസ്സിലുണ്ടാവും. മറ്റാരെക്കാളും ഉണ്ണി അടുത്തറിയാവുന്നത് കൊണ്ട് പറയുക, കുട്ടി പുണ്യം ചെയ്തോളാ. അല്ലാതെ ഇത്ര ശുദ്ധനായ ഒരാളെ ഭർത്താവായി കിട്ടില്ല. കണ്ടോളൂ, കുട്ടി ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. കുട്ടി ചെല്ലുക, ഈറനോടെ അധികം നിൽക്കണ്ട. എങ്ങനെ കുട്ടി, രാത്രി ഉറക്കമൊക്കെ സുഖമായോ? പാവം, ദാരിദ്ര്യത്തിന്റെ നടുക്കിടന്ന് വട്ടം ചുറ്റുന്ന ആ കുടുംബത്തിന് ഒരു വലിയ സഹായമായിട്ടുണ്ടായി ഈ ബന്ധം ഇല്ലേ? നേരെ അവർക്ക് സ്വപ്നം കാണാൻ കഴിയുന്ന ഇടമാണോ ഇത്? നെയ്യെങ്ങാണ്ടൊരു ബാധ്യത ഒഴിഞ്ഞു കിട്ടി. ഏട്ടൻ തമ്പുരാന്റെ വലിയ മനസ്സ്. വേറൊന്നുകൂടിയുണ്ട്, അനിയൻ തമ്പുരാനെ കുറിച്ച് അറിഞ്ഞിട്ട് ഒരു കുട്ടിയെ തരാനും തയ്യാറാവണ്ടേ? അത് ശരിയാ. അതെ, ഒന്ന് ഇത്രടം വരിക. കുട്ടിക്ക് വീണ വായിക്കാൻ അറിയോ? കുറച്ചൊക്കെ. എന്നാ ഒന്ന് വായിച്ചേ. അയ്യോ, ഇപ്പോഴോ? അതെ, ഇപ്പോ. അവരൊക്കെ താഴെ. ആരെ? ഏട്ടത്തെയോ? അവരീ വീണ കണ്ടിട്ടുകൂടി തന്നെ ഉണ്ടാവില്ല. അതൊന്നും സാരാക്കണ്ട, ഒന്ന് വായിച്ചേ.
കണ്ണ് നിറഞ്ഞിട്ട്? ഒന്നുമില്ല, പെട്ടെന്ന് അറിയാണ്ട് അമ്മയെ ഓർത്തുപോയി. അമ്മ എപ്പോഴേ മരിച്ചത്? അമ്മയെന്ന് വിളിച്ച് കൊതിതീരും മുമ്പേ. അച്ഛനോ? ഉണ്ടായിരുന്നു, ഇടയ്ക്കെപ്പോഴൊക്കെയോ വന്നു പോയിക്കൊണ്ടിരുന്ന ഒരു ഓർമ്മ മാത്രമായിട്ട്. ഒന്നും വ്യക്തമായിട്ടറിയില്ല. വല്യമ്മാവനായിരുന്നു കോവിലകത്തെ ഭരണം. അച്ഛനും വല്യമ്മാവനും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായിരുന്നു അത്രേ. സംബന്ധക്കാരുടെ വാക്ക് കേട്ട് അവരുടെ തഞ്ചത്തിന് നിൽക്കേണ്ട ഗതികേട് പൂമുല്ല കോവിലത്തെ തമ്പുരാന്മാർക്കായിട്ടില്ല. ഇവിടുത്തെ തമ്പുരാജികൾക്കും എന്താ വേണ്ടത്, എങ്ങനാ വേണ്ടതെന്ന് ഇവിടെ ഞാനാ തീരുമാനിക്കാൻ. പിന്നെ എന്നും രാത്രി എന്നെ കെട്ടിപ്പിടിച്ചു കിടന്ന അമ്മ കരയും. താരാട്ടിന് പകരം ആ ഏങ്ങലടി കേട്ടാണ് ഞാൻ ഉറങ്ങാറ്. ഒരു ദിവസം അമ്മ ഉണർന്നില്ല, ഒരിക്കലും ഉണരാത്ത ഉറക്കം. ചന്ദനത്തിന്റെ മണമായിരുന്നു അമ്മയ്ക്ക്. ചന്ദനത്തടി കൊണ്ട് തന്നെ ചിതയൊരുക്കി തീ കൊളുത്തും വരെ കാത്തു. അച്ഛൻ വന്നാലോ? വന്നില്ല, പിന്നീട് ഒരിക്കലും. ഇനി കാക്കണ്ട. അതെ, കൊളുത്തിക്കോളൂ. അമ്മയുടെ മരണശേഷം ഈ വലിയ കോവിലകത്ത് ഞാൻ ഒറ്റയ്ക്കായി. കാർത്തിക്കറിയോ, കല്യാണിയമ്മ ഇല്ലാന്നെങ്കിൽ ഞാനിവിടെ ശരിക്കും ഒരു അനാഥ കുട്ടിയായനെ. ആരൂരും ഇല്ലാണ്ട്. അമ്മയുടെ പ്രായമാണ് കല്യാണിയമ്മയ്ക്ക്. കുട്ടിക്കാലത്തെങ്ങോ കോവിലകത്ത് വന്ന് പെട്ടതാണ്. അമ്മ മരിച്ച പിന്നെ അവരായിരുന്നു എൻ്റെ അമ്മയും എല്ലാം. എന്നെ പ്രസവിച്ച് കിടക്കുമ്പോ അമ്മയ്ക്ക് മഞ്ഞപ്പനി പിടിച്ചു. പാല് കുടിക്കാൻ ഞാൻ ചാട്ട്യം പിടിച്ചു കരഞ്ഞു അത്രേ. ആരും കാണാണ്ട് കല്യാണിയമ്മ എനിക്കും മുല തരുമായിരുന്നു. സത്യം, പ്രസവിക്കാത്ത അവരുടെ മുല കുടിച്ചാണ് ഞാൻ വളർന്നത്. പറഞ്ഞത് ഞാൻ ദൂരനെ കണ്ടു. അച്ഛനെ പാലിക്കുന്നത് എന്തെന്ന് ഞാൻ പറയട്ടെ. ഇവന്റെ ശാഠ്യത്തിന് വഴങ്ങി വേറെ നിവൃത്തിയില്ലാണ്ട് എന്റെ മോളെ ഞാൻ ഇങ്ങനൊരിടത്തേക്ക് അയച്ചുല്ലോ എന്ന്, ഇങ്ങനൊരാളുടെ ഭാര്യയായിട്ട്. ശരിയല്ലേ അച്ഛ? മോളെ എങ്കിൽ കേട്ടോളൂ, അച്ഛന് തെറ്റി. ഇങ്ങനൊരാളെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ് അച്ഛ. കൊച്ചുകുട്ടികളുടെ പ്രകൃതാണെന്നല്ലാണ്ട് വേറെ ഒരു ദോഷവുമില്ല. കള പറഞ്ഞുകൂടാത്ത മനസ്സാണ്. നേരാണച്ചാ, ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയണതല്ല. മോളെ, എന്നോളം ഭാഗ്യം നന്ദിനിക്ക് മാലതിക്ക് നേടിക്കൊടുക്കാൻ അച്ഛനെ കൊണ്ടാവില്ല. അച്ഛൻ വന്നു എന്നറിഞ്ഞ് ഞാൻ ഓടി വരികയായിരുന്നു. അച്ഛനല്ല, അമ്മാമെന്നാ വിളിക്കേണ്ടത്. അച്ഛന്ന് മതിയാവോളം വിളിച്ചിട്ടില്ല. ആചാരം എന്താവട്ടെ, ഞാൻ അച്ഛനെ വിളിക്കൂ. ആഹാ, നല്ല കാര്യായി. അച്ഛൻ വന്നിട്ട് വന്ന കാലേ തന്നെ നിർത്തി വർത്താനം പറയാ. അങ്ങോട്ടിരിക്കായിരുന്നല്ലോ, കാപ്പി എടുക്കാം. വേണ്ട, ഒന്നും വേണ്ട. അത് പറഞ്ഞാ പറ്റില്ല, ഞങ്ങൾക്കും ഇല്ലേ ചില മര്യാദകളൊക്കെ. വരാ കുട്ടിയെ. ആ, പഠിക്കാവുന്ന നേരത്തോളം പഠിക്കട്ടെ. കഴിച്ചോളൂ, സാവകാശം ഇരുന്ന് കഴിച്ചോളൂ. അതെ കുട്ടി, അച്ഛന്റെ കയ്യില് വീട്ടിലേക്ക് എന്തെങ്കിലും കൊടുത്തയക്കണ്ടേ? കുറച്ച് പഴം പൊതിഞ്ഞെടുക്കാം. പിന്നെന്താ വേണ്ടേ? ഷോ, വേണ്ട. എന്താ വേണ്ടാത്തെ? പതിവില്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ. വേണ്ട, അച്ഛൻ അതൊന്നും ഇഷ്ടാവില്ല. അതുകൊണ്ടാ വേണ്ട കല്യാണമ്മേ. കുട്ടിയുടെ ഇഷ്ടം. അനിയൻ നമ്പരാ ഒന്നവിടെ നിൽക്കുക. എന്താ മേന്നെ? അപ്പൊ പിഷാരടിന്ന് വിളിക്കില്ല എന്ന് തന്നെ അല്ലേ? എന്താടാ ബോ, എനിക്കാരും കത്തയക്കാനില്ലല്ലോ. കത്തുണ്ട്, പക്ഷെ തമ്പുരാനല്ല, ആ പൊതുവാൾ കുട്ടിക്കാ. നിയമനോത്തരവാ.
വീട്ടിൽ അന്വേഷിച്ചപ്പോ എവിടെയാണ് നിശയില്ലാത്തവേ? തമ്പുരാൻ അറിയാതെ വരില്ലല്ലോ. നിക്കോ അറിയില്ല, അവനും നിശ്ചയില്ലായിരുന്നു ഞാൻ പോണതെന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നാം തീയതിക്കുള്ളിൽ ഹാജരാവണമെന്ന ആ ഉത്തരവ്, ഇല്ലാച്ച അവസരം പോവും. ഓരോ യോഗേ ഉത്തരവ് മടക്കിയേക്കാം, അത്ര തന്നെ. എന്തിനാടി പതുക്കെ ആകണത്? മക്കള് മൂന്നെണ്ണത്തിന് മാനമായിട്ട് അയച്ചു. മകൻ ഒരുത്തനുള്ളത് ഹോസ്റ്റലില്, പിന്നെ എന്തിനാടി പതുക്കെ ആകണത്? ഓ, മരുവളുടെ കാര്യമായിരിക്കും അതുകളാ. അവൾ ഇങ്ങോട്ടെങ്ങും വരികയില്ല. നീ ഇങ്ങ് അടുത്ത് വാ, ഞാൻ ഒന്ന് ശൃംഗരിക്കട്ടെ. കണ്ടില്ലായിരുന്നേ, തിരുവുള്ളക്കേട് തോന്നരുത്. കല്യാണത്തിന് അന്നൊരു നോക്ക് കണ്ടു, പിന്നെ കാണാറുണ്ട് അകത്തെവിടെ ഒരു നേള് പോലെ. ആ കുട്ടിക്ക് രണ്ട് അനുജത്തിമാരും കൂടിയുണ്ട് അല്ലേ? കോലോത്തെ സഹായം കൊണ്ട് അവരെ കൂടി ഇറക്കിവിടാനാവും മോഹം. അത് ഞാൻ കൂടി വേണ്ടേ തീരുമാനിക്കാൻ? നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കണേ? ആർക്കെന്തു കൊടുത്താലും നിനക്കുള്ളത് കുറയില്ല, പോരെ. കഴിഞ്ഞു വെച്ചാ കയറി ചെല്ലിയ, അവിടെ ഒരാള് കുറെ നേരമായിട്ട് പാടുപെടുന്നു. കല്യാണി കാണുകയാണോ? കയ്യും കലാശം കാട്ടി വിളിക്കണേ. കണ്ടാലെന്താ? ഹായ്. നാലാള് കാണുക താലി കെട്ടിയ പെണ്ണിനെ ഒന്ന് അരികെ വിളിക്കാൻ ചേടാ. കല്യാണി അമ്മയല്ല, ആര് കണ്ടാലും പെടുന്താ? വർത്താനം പറയണ ശീലയുണ്ടല്ലേ. എന്റെ തമ്പുരൻ തെളിഞ്ഞു പോയി കേട്ടോ. സമ്പർക്ക ഗുണം കൊണ്ടാണ്. പതിറ്റാണ്ടല്ല നൂറ്റാണ്ടാണ് കറക്കി വിടണുണ്ട്. കണിവ
അമ്പരാനും കുട്ടിയും ചിലപ്പോ ഈ ആഴ്ച വരുമെന്ന് മാഷ് പറഞ്ഞിരുന്നു. വരട്ടെ. കുട്ടിയുടെ അച്ഛൻ നാട്ടിലൊരു പ്രമാണിയാണല്ലോ. നാട്ടുകാരുടെ മുന്നിൽ കിട്ടുന്ന ഈ സ്നേഹവും ആദരവും അതൊക്കെ ഉള്ളു കുട്ടി ആകെയുള്ള നേട്ടം. ആരോടും ഇന്നോളം എരഞ്ഞിട്ടില്ല. ഇല്ലാത്തപ്പം മുണ്ടും മുറുക്കി കൊടുക്കും. പരാതിയില്ല, പരിഭവമില്ല, വിധിച്ചതല്ലേ കിട്ടൂ. എല്ലാം അറിയുന്ന ഈശ്വരനോട് ഒന്നേ ഉള്ളൂ പ്രാർത്ഥന, അഭിമാനം പണയപ്പെടുത്താൻ ഇടവരുത്തരുതേ എന്ന്. മൂത്തവൾക്ക് ഈശ്വരൻ ഒരു വഴി തുറന്നു തന്നു. ഇനി മാലിനി നന്ദിനി അവർക്കും ആ ഈശ്വരൻ തന്നെ മതി തുണ. എന്തേ? ഒന്നുമില്ല. അച്ഛൻ പറഞ്ഞതാണ് അവന്റെ ശരി. വല്ലപ്പോഴും അല്ലേ ശരികൾ കേൾക്കാൻ പറ്റൂ. അങ്ങനെ കേൾക്കുമ്പോ അറിയാണ്ട് കണ്ണു നിറഞ്ഞു പോവും. സന്തോഷം കൊണ്ടാണേ. വല്യേച്ചി അറിഞ്ഞോ? മാലിനിയേച്ചിക്ക് ടി ടി സിക്ക് കാർഡ് വന്നു. ഞാൻ പറഞ്ഞ വല്യേച്ചി എഴുതി അറിയിക്കാന്ന്. പിന്നെന്താ അറിയിക്കാതിരുന്നേ? എന്തിനാ? ചേച്ചി വരുമ്പോ അറിഞ്ഞ പോരെ. ചേരാൻ നേരത്ത് ഒരുമിച്ച് കുറെ കാശ് വേണം. അതിന് എന്താ വഴിയെന്ന് അപ്പോ അച്ഛന്റെ വേവലാതി. വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വഴി താനേ ഉണ്ടാവും. ആ മാങ്ങാത്തലി അച്ഛന്റെ രണ്ടാവതാരമായി മാലതിയേച്ചി. ഞാൻ പറഞ്ഞ വല്യേച്ചിക്ക് എഴുതാമെന്ന്. ഏട്ടനോടൊരു വാക്ക് പറഞ്ഞാ പോരെ. ചേച്ചിക്കറിയാലോ അച്ഛന് ഇഷ്ടാവില്ല എന്ന്. നിസ്സംഗാനാം മുനീനാം നിരുപമ പരമാനന്ദ സന്ദ്രപ്രകാശം. കോവിലകത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷെ അവിടെ ഇല്ലാത്ത ഒന്നും ഇവിടെ ഉണ്ട്. സ്വസ്ഥത. എന്തായി മാലതിയുടെ ടി ടി സി പഠിപ്പിന്റെ കാര്യം? ആരാ പറഞ്ഞേ? ദിവ്യജ്ഞാനം കൊണ്ട് അറിഞ്ഞു കൂട്ടിക്കൊള്ളൂ. നന്ദിനിയുടെ പണിയാവും എന്നലിച്ചത്. അല്ലെങ്കിലും അവൾക്ക് നാവിത്തിരി കൂടുതലാ. ആ കുട്ടിയോട് എന്തിനാ അലോഹ്യം? ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ കൂടെ അറിയേണ്ടതല്ലേ. മാലതി പഠിക്കട്ടെ, ഏട്ടനോട് പറഞ്ഞേ അതിനുള്ള ഏർപ്പാടുണ്ടാക്കാം. വേണ്ട. എന്താ വേണ്ട? അത് തന്നെ. വേണോ വേണ്ടോ എന്ന് ഞാനാ തീരുമാനിക്കാൻ. ഏട്ട തീരെ കോവിലത്തെ കാര്യങ്ങൾ ഏട്ട നോക്കണില്ലേ? അതുപോലെയാണോ ഇത്? എന്താ അല്ലാണ്ട്? ഒരു പടി മുകളിലാണെങ്കിലേ ഉള്ളൂ. മരുമകനായിട്ടല്ല, മകനായിട്ട് തന്നെയാ കാണുന്നത്. അഹങ്കാരാണെന്ന് തോന്നരുത്. മാലതി അതെ, നന്ദിനി അതെ, എനിക്ക് കാർത്തിയെ പോലെ തന്നെയാണ്. അവരും രക്ഷപ്പെടണം. പക്ഷെ അത് മകളെ അയച്ചെടുത്ത് ഔദാര്യം കൊണ്ടാവരുത്, നിർബന്ധമുണ്ട്. അഭിമാനം മാത്രമേ ഉള്ളൂ കുട്ടി, അത് ബാക്കി വേണം താനും. അലോഹ്യം തോന്നണ്ട, പുറപ്പെട്ടോളൂ. ഇടയ്ക്കൊക്കെ വരിക. കേൾക്കില്ലെന്ന് തോന്നി, അതുകൊണ്ട് അച്ഛനോട് പറഞ്ഞത്. എന്നോട് ദേഷ്യം തോന്നുന്നു വെച്ചാ ശിക്ഷിച്ചോളൂ. ദേഷ്യം? കാർത്തിയോടോ? ആ തമ്പുരാനെ എന്നുവെച്ചൊരാളെ വിട്ടേക്ക് വരിക. എന്താ അച്ഛനെ? ഇത് ബാലചന്ദ്രൻ നായർ, കോളേജ് മാഷാണ്. ബാലൻ മാഷെന്നും വിളിക്കാം, എഴുത്തുകാരനാണ്. മാഷ് ഇവിടെ രണ്ടു മൂന്ന് മാസം താമസം ഉണ്ടാവും. അനിയൻ തമ്പുരാനെയാണ് സഹായത്തിനും കൂട്ടിനും കരുതിയേക്കണേ. വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം.
കുഴക്കരയില് എന്റെ പുതിയ വീട്ടിലാണ് താമസം. രണ്ടു മാസത്തെ താമസം ഉണ്ടാവും പറഞ്ഞല്ലോ, വെറുതെ ഒരു വിശ്രമത്തിന് വന്നതാവും. അല്ല, കൂടിയേട്ടത്തെ കുറിച്ച് ഒരു ചെറിയ ഗവേഷണം. ഇവിടെ ആവുമ്പോ കലാമണ്ഡലം ഉണ്ടല്ലോ. എന്തേ വരെ ഒറ്റയ്ക്കാക്കിയത്? ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ. അപ്പൊ കല്യാണം? ജോലി തിരക്ക് കാരണം അതിനുള്ള സാവകാശം കിട്ടിയില്ല. അത് കൊള്ളാം. അനിയനോ? ഞാൻ കല്യാണം കഴിച്ചു. കുട്ടികൾ? അത്രക്കായില്ല. എന്തിനാ താമസിപ്പിക്കുന്നത്? പുഴക്കരയിൽ നമ്മുടെ ആശാന്റെ വീട്ടിലെ ഒരു മാഷ് താമസത്തിന് വന്നിട്ടുണ്ട്. രസീനാണ് ചങ്ങാതി. ലോഹ്യം പറയുന്ന കൂട്ടത്തിൽ ചോദിച്ചു കുട്ടികളായോന്ന്. ഇല്ലാന്ന് പറഞ്ഞപ്പോ ചോദിക്കാ എന്തേ താമസിപ്പിക്കണേന്ന്. കാണുന്നവരോടൊക്കെ എന്തൊക്കെ പറഞ്ഞു നടക്കണേ? ആരെന്തൊക്കെ പറഞ്ഞാലും ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞു മതി, പിന്നെ ഈ കോവിലകത്തിന്റെ മുറ്റം നിറയെ കുട്ടികൾ. അയ്യോ, മുറ്റം നിറയെ കുട്ടികൾ. കുറിക്കാൻ ഷേണായിക്ക് കുറെ കുടിശ്ശികണ്ട്, പിന്നെ വേറെ ചില ആവശ്യങ്ങൾ. കുട്ടൻ രേഷാഫീസ് വരെ വന്ന് ഒരു ഒപ്പിട്ട് പോക്കോളൂ. കുറിക്കാരന്റെ കുടിശ്ശിക തേങ്ങ പറ്റി വരുമ്പോ തീർത്താ പോരെ. എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. കുട്ടൻ വന്ന് ഒപ്പിടുക. ഓരോന്ന് ഇങ്ങനെ വിറ്റുപോയാല്. അല്ല, എന്താ ഇത്ര അത്യാവശ്യം എന്ന് ഞാൻ കൂടെ അറിഞ്ഞോട്ടെ? കാര്യം കാരണം അറിഞ്ഞാലേ കുട്ടൻ ഒപ്പിടൂ. അറിഞ്ഞുകൊണ്ട് എന്താ ഏട്ടാ തെറ്റ്? ഏട്ടൻ തമ്പുരാന്റെ വാക്കിനെ എതിർവാക്ക് ചിന്തിക്കുകൂടി ചെയ്യാത്ത ആളായിരുന്നു അനിയൻ തമ്പുരാൻ. കലയണ മന്ത്രത്തിന്റെ ഓരോ ശക്തിയെ ഇങ്ങനെ ചിലര് കാലെടുത്ത് കുത്തിയിട്ടാണേ പല തറവാടുകളും മുടിഞ്ഞു പോയിട്ടുള്ളത്. വല്ലോരും വല്ലതും പറയണ കേട്ടിട്ട് ഹായ്. എന്താ കുട്ടി ഇത് നോക്കുക? ഇനി അഥവാ കുട്ടിയുടെ ഉപദേശം കേട്ടിട്ടാണ് ഉണ്ണി ഇത് പറഞ്ഞെങ്കിൽ കൂടി നന്നായിന്നെ ഞാൻ പറയൂ. ഈ ബുദ്ധി ഉണ്ണിക്ക് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ കോവിലകത്തെ സ്വത്തുക്കൾ കുറെയെങ്കിലും ബാക്കി കിടന്നേനെ. ഒരു തെറ്റുമില്ല, കുട്ടി സമാധാനായിരിക്കും. ഓരോന്ന് ഇങ്ങനെ വിറ്റു തീർക്കാൻ തുടങ്ങിയാലേ അവസാനം ഉണ്ടാവില്ല. ഏട്ടനോട് മറുത്തു പറയരുത്. അച്ഛന്റെ സ്ഥാനമാണ് ഏട്ടന്. ഏട്ടനെ അനുസരിച്ചില്ലെങ്കിൽ അത് ഞാൻ ഉപദേശം ഉണ്ടാവുന്ന ആളുകൾ പറയും. എന്ന് കരുതി എത്ര എന്ന് വെച്ചാ വിറ്റു തുളയ്ക്ക? ഞാൻ മോശക്കാരി ആയാലും വേണ്ടില്ല, സ്വത്ത് തന്നെ പ്രധാനം അല്ലേ? കാർത്തിയെ, ഏതാവും എനിക്ക് പ്രധാനം എന്ന് പറഞ്ഞിട്ട് വേണം അറിയാൻ. അനിയൻ എന്താ പഠിക്കാതിരുന്നത്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ആറുവരെ പഠിച്ചു, പരീക്ഷയ്ക്ക് തോറ്റു. രണ്ടാം കൊല്ലക്കാരനായി വീണ്ടും അതേ ക്ലാസ്സിൽ പോകാൻ മടി. പോയില്ല. കല്യാണിയമ്മ കുറെ ഉപദേശിച്ചു, കൂട്ടാക്കിയില്ല. ഏട്ടൻ ശാസിച്ചില്ലേ? ഏട്ടനോ? ഏട്ടൻ വിവരം അറിഞ്ഞത് തന്നെ പിന്നെ എപ്പോഴും ആണ്. അതെന്താ അങ്ങനെ? എല്ലാവർക്കും അവരവരുടെ കാര്യം നോക്കാനേ സമയമുള്ളൂ, എനിക്ക് മാത്രം മറിച്ചു. അനിയും പഠിക്കണമായിരുന്നു, പഠിക്കാതിരുന്നത് കൊണ്ട് എന്താ എത്ര നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാവില്ലിപ്പോ. ശരിയാണ് മാഷേ, എനിക്കും ഇപ്പൊ അത് തോന്നുന്നു. കല്യാണം കഴിച്ച കുട്ടിക്ക് പഠിപ്പുണ്ട്. അക്കുട്ടിക്ക് മനസ്സിലാവണത്രയും കാര്യങ്ങൾ പറയാനുള്ള വിവരം എനിക്കില്ല. പാവം, എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രം പറയാൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. അതൊരു വലിയ ഭാഗ്യമാണ് നീ. സ്വന്തം ഭർത്താവിന് മനസ്സിലാകാൻ വേണ്ടി സ്വയം താഴേക്ക് ഇറങ്ങി വരാൻ തയ്യാറാവുന്ന ഒരു ഭാര്യയെ കിട്ടാൻ തപസ്സിരിക്കണം. ആ മാഷ് പറഞ്ഞതറിയോ? കാർത്തികയെ പോലൊരു ഭാര്യയെ കിട്ടാൻ തപസ് ചെയ്യണം. ആ മാഷക്ക് എന്നെങ്ങനെ അറിയാം? മാഷ് എന്തിനാ അറിയണ? ഞാൻ അറിഞ്ഞാ പോരെ? ഞാൻ എപ്പോഴാണാവോ തപസ് ചെയ്തത്? മുജ്ജമ്മത്തില് ഹിമാലയത്തിന്റെ മുകളിൽ ജടയും താടിയും വളർത്തി മഞ്ഞിന്റെ മുകളിൽ തപസ്യായിരുന്നില്ലേ എന്നെ കിട്ടാൻ? ജടയും താടിയും വളർത്തിട്ടോ? ആയി, നല്ല രസായിരുന്നിരിക്കല്ലോ കാണാൻ. തപസ് ചെയ്തിട്ടുണ്ടാവുക ഞാനാവും ഈ സ്നേഹവും ഈ ജീവിതവും വരമായി കിട്ടാൻ. ഇത്രയും വൈകിയപ്പോ ഇനി പുലർച്ചയ്ക്ക് വരവുണ്ടാവും കരുതി.
കുറി എങ്ങനെയാ മണികണ്ഠന് ക്ഷീണാണോ അതോ അത് ആദ്യം പറയാം എമ്പുരാൻകുട്ടി എന്നിട്ടാവും ബാക്കി കാര്യം ഇപ്പോഴത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുക ആനയുടെ പ്രകൃതം തന്നെ പുഷ്പാങ്കതിന് എമ്പുരാൻകുട്ടിയുടെ കല്യാണത്തിന്റെ വകയൊന്നും പുഷ്പാങ്കത്തിന് കിട്ടിയിട്ടില്ല അതിനെന്താ കോവിലകത്തേക്ക് വന്നോളൂ പരിഭവിക്കണ്ട കോവിലകത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞത് മണികണ്ഠനെയും കൂടെ ചേർത്ത് തന്നെയാണ് പിന്നെ പുഷ്പാങ്കത ഒരു കാര്യമുണ്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് കാണണം കാണലൊക്കെയാവ വെറും കൈയോടെ കണ്ടാ പറ്റില്ല വേണ്ട രീതി തന്നെ കണ്ടോളാം പോരെ മതി അല്ലേടാ മോനെ അരി നല്ല അസലായിട്ട് കഴുകിയിരിക്കണം ഒറ്റ കല്ലുണ്ടാവാൻ പാടില്ല ഇപ്പോഴത്തെ അരിയാ വിശ്വസിക്കാൻ പറ്റില്ല ഒന്ന് വേഗം ചെരണ്ടടോ എത്ര നേരം ഈ ചൊറിഞ്ഞോണ്ടിരിക്കണു പരമനേരക്ക് കോളായല്ലോ 600 പേർക്കല്ലേ സദ്യ എന്ത് ഗോളന്റെ തമ്പുരാന് ഇത്രയും പേർക്ക് വെച്ചു വിളമ്പി കഴിയുമ്പോഴേക്കും സ്വന്തം വിശപ്പ് കെടും അതാണ് ദഹനക്കാരന്റെ യോഗം പിന്നെ എന്താന്ന് വെച്ചാൽ കിസന്ന് കല്യാണം കൊണ്ട് 10 ദിവസം ഇതെന്താ ഒന്നാം പാല നാളാണ്ടായപ്പോ കരുതി ഇനി നാളെ ഉപായത്തിന് ഒരു വരവേ ഉണ്ടാവുള്ളൂ ദേഹണ്ണപ്പുരയിലേ ഇരിക്കും കാലായിട്ട് എത്തിയാൽ മതിയല്ലോ കരുതി ഇങ്ങനെ പിഴിയ അനീനപ്പത്തി വൈകിട്ട് തന്നെ എത്തി ഞാനല്ലേ എവിടെയും ആദ്യ അവസാനക്കാരൻ മാഷക്കറിയോ അനിയൻ തമ്പുരാൻ അല്ലാണ്ട് ഈ നാട്ടിൽ ഒരു ഉത്സവോ കല്യാണോ അടിയന്തരോ ഉണ്ടോ പക്ഷെ എന്ന് കരുതി തമ്പുരാന്റെ ഏട്ടൻ അങ്ങനെ അല്ലാട്ടോ ചടങ്ങിനൊന്നു വരും വന്നാലോ എല്ലാത്തിനും ചുമതലക്കാരൻ താനാണെന്ന് ഭാവിക്കുകയും ചെയ്യും നാളെ കണ്ടോളൂ പരമാവരെ ഏയ് ഏയ് പുഷ്പങ്ങള നിക്കിയ ഞാൻ പറഞ്ഞിരുന്ന കാര്യം പറഞ്ഞോ ഇല്ല പക്ഷേ ഒരു നിബന്ധന പറഞ്ഞിരുന്നു അത് ഞാനും മറന്നിട്ടില്ല കാല് വെക്കാന് എന്താ കളിക്കുക അങ്ങോട്ട് വെക്കാന് അവിടെ പിടിച്ചോളൂ ശരി ഇവിടെ കളിച്ചാന് ഇങ്ങോട്ട് കളിച്ചാന് എന്താ ചാന കളിക്കുന്നത് എന്തൊക്കെ കോലാ നീ കാണിക്കണേ അവനോ ബുദ്ധിയില്ല തനിക്കും ഇല്ലാണ്ടായോ ബുദ്ധി ഉണ്ടായ 5 രൂപ്യ വെറുതെ കിട്ടുമോ 1 രൂപ്യക്കൊക്കെ വലിയ വിലയാ തമ്പുരാനെ ആനപ്പുറത്തിരുന്ന് അങ്ങനെ വരുമ്പോ ഞാനൊരു സ്വപ്നം കണ്ടു ഞാനൊരു രാജകുമാരൻ എഴുന്നള്ളി വന്നിറങ്ങുമ്പോ കൊട്ടും കുരവയും രാജകുമാരിയായി കാർത്തിക മോളിന്ന് പുഷ്പവൃഷ്ടി ഞാൻ കണ്ടു അതെങ്ങനെയാ മനക്കണ്ണുണ്ട് എന്റെ തമ്പുരാൻ കാണുന്ന സ്വപ്നം എന്റെയും കൂടല്ലേ കാർത്തിയേ എനിക്ക് കുളിക്കാൻ കുറച്ച് ചൂടുവെള്ളം വേണോന്ന് പറഞ്ഞിരുന്നു അതായോ നോക്കൂ കല്യാണിയമ്മേ ഒരു സംശയം ഏട്ടന് ഇനി ഒരു ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഏട്ടത്തി ഉണ്ടായിരുന്നെങ്കിൽ അവര് ഏട്ടത്തിയോട് ഇങ്ങനെ പറഞ്ഞ ഏട്ടനോ ഇവർക്കോ അത് രസിക്കോ ഉണ്ണി ചോദിച്ചേ ശരിയാ പക്ഷേ നമ്മളായിട്ട് ഒന്നിനും വഴി ഉണ്ടാക്കണ്ട പണ്ട് തൊട്ടേ എനിക്ക് അത് അനുഭവമാണ് തമാശക്കാരനായ വെറും ഒരു കോമാളി എല്ലാരും എന്നെ അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ ഞാൻ എന്ത് പറഞ്ഞാലും ആരും വില വെക്കില്ല ഇല്ലെന്ന് അനിയന് തോന്നുന്നതാണ് ഉണ്ട് ഉണ്ടാവണം എങ്ങനെ അതിനൊറ്റ വഴിയേ ഉള്ളൂ ശരിയെന്ന് നല്ല ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം തർപ്പിച്ച് പറയുക അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ആരെന്ത് പറഞ്ഞാലും മാറ്റാണ്ടിരിക്കുക ആദ്യമൊക്കെ വില വെച്ചില്ലെന്ന് വരും പക്ഷെ പിന്നെ പിന്നെ അത് മാറും വില വെച്ചേ മതിയാകൂന്ന് വരും
ആരുടെ മാഷ ഈ കവിത? മാഷ് കല്യാണം കഴിക്കാത്തതിന്റെ രഹസ്യം ഇന്നാ എനിക്ക് മനസ്സിലായത്. സ്നേഹിച്ചിരുന്ന പെൺകുട്ടി മറ്റാരെയോ കല്യാണം കഴിച്ചു പോയത്രേ. എന്നിട്ടും ആ കുട്ടിയെ മനസ്സിൽ വിചാരിച്ച് ഒറ്റയ്ക്ക് കഴിയാണ് പാവം. ഞാൻ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചപ്പോ പാവം എല്ലാം തുറന്നു പറഞ്ഞു. ആരുടെയും കുറ്റമല്ലാത്രേ, ആശിക്കാൻ മാത്രമായിരുന്നു വിധിയെന്ന്. എന്നെങ്കിലും എപ്പോഴെങ്കിലും ആ കുട്ടി തിരിച്ചു വന്നാ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണത്രേ. കേട്ടപ്പോ എന്റെ കണ്ണു നിറഞ്ഞു. കഥകളിലും മറ്റും കാണാറില്ലേ അക്കൂട്ട്, മാഷിന്റെ പുസ്തകത്തിന്റെ ഉള്ളിൽ നിന്ന് ആ കുട്ടി എഴുതിയ ഒരു കവിതയുടെ കടലാസ് എന്റെ കയ്യിൽ കിട്ടി. അങ്ങനെ ഞാൻ ഈ കഥ അറിയുന്നെന്നെ. നല്ല രസമുള്ള കവിതയായിരുന്നു. ചോ, എന്തായിരുന്നു അതിന്റെ വരികൾ? നാവിന്റെ തുമ്പത്തുണ്ടായിരുന്നതാ മറന്നു. അച്ഛന്റെ കത്തുണ്ടായിരുന്നു. എന്താ വിശേഷിച്ച്? കാവില് താലപ്പൊലിയാണ്, രണ്ടാളും വന്ന സന്തോഷാവുന്ന്. പോവോ? പോവോന്നോ? പോയി ചെന്ന് നിന്ന് നടത്തി കൊടുക്കാം താലപ്പൊലി, പോരെ. ആ, ഓർമ്മ വന്നു. ഞാൻ ചൊല്ലാ കവിത. പൂവിതൽ തൂവൽ തുമ്പാലേ, മാനസ ശ്രീലഗ വാതിലിൽ നീയുരുമ്മി. മാഷ് ഇവിടെ സ്വപ്നം കണ്ടിരിക്ക. അതെങ്കിലും വേണ്ട ഇനിയെ സ്വന്തമായിട്ട്. അത് ശരിയാ. ഞാൻ ദേ അമ്പലത്തിൽ നിന്ന് പറഞ്ഞ വഴിയാ. ഒരു പായസം വഴിപാടുണ്ടായിരുന്നു, മാഷിക്ക് അല്പം തരാന്ന് കരുതി. പായസം കഴിച്ചു. എന്നാൽ എന്താ വിശേഷം എന്ന് ചോദിച്ചില്ല. എന്താണ്? ഇന്നൊരാളുടെ പിറന്നാളാ. ആരുടെന്നല്ലേ? എന്റെ തന്നെ. അതെ? എന്നിട്ടെന്താ ഒറ്റയ്ക്ക്? അതോ അവിടെ ആഘോഷത്തിന്റെ തിരക്ക, പാചകം, സദ്യ, അങ്ങനെ. വരട്ടെ. നിലവരത്തെ ഔസേപ്പ് മാപ്പിള ഇന്നലെയും കണ്ടപ്പോ ചോദിച്ചു,
ആ മേലേപ്പര വളപ്പമ്മൽ അയാൾക്കൊരു നോട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ നല്ല വില ഈടാക്കാം. അത്യാവശ്യം ബാധ്യതകൾ തീരുകയും ചെയ്യും, വലതും ചില്ലറ ബാക്കിയുണ്ടാവും. ഞാനും അതന്നെ ആലോചിക്കണം. അല്ലാണ്ട് വേറൊരു മാർഗവുമില്ല. താൻ അയാളെ കണ്ട് ഇടപാട് ഉറപ്പിക്കുക. നാളെ ഞായറാഴ്ച, നാളെ കഴിഞ്ഞ് പ്രമാണം രജിസ്ട്രാക്കാം. ഓ ആ കുട്ടാ, ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങായിരുന്നു. മറ്റന്നാൾ ഒരു പ്രമാണം രജിസ്ട്രാക്കാനുണ്ട്. ആ മേലേത്ര വളപ്പിന്റെ ബുദ്ധിമുട്ടാവല്ലോ ഏട്ടാ. ബുദ്ധിമുട്ടോ? അതെ, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മറ്റന്നാൾ കാർത്തികയുടെ നാട്ടിലെ കാവിലെ താലപ്പൊലിയാണ്, ചെല്ലാവുന്ന ഏറ്റുപോയി. രണ്ടാമത്, ഇതിപ്പോ കുറെ ആയില്ലേ രജിസ്ട്രാക്കുന്നു വിറ്റഴിക്കുന്നു, എന്നാ ഇതിനൊരു അവസാനം? കുട്ടാ, അത്രയ്ക്ക് അത്യാവശ്യം ഇവിടെ എന്താണെന്ന് ഞാൻ കൂടെ അറിയട്ടെ. അത്യാവശ്യം ഇല്ലെങ്കിൽ ഏട്ടൻ തമ്പുരാൻ ഒരു കാര്യത്തിന് മുതിരോ? മുതിരും. പറഞ്ഞിളക്കി സ്വാധീനിക്കാനുണ്ടല്ലോ തന്നെപ്പോലുള്ള ആൾക്കാർ. കോവിലെ തൃക്കെട്ടുള്ള കാര്യം ഞങ്ങൾ ഏട്ടനും അനിയനും തമ്മിൽ പറഞ്ഞോളാം. താൻ ചെല്ലപ്പെട്ടിയായി നിൽക്കേണ്ടടുത്ത് നിന്നാ മതി. പറയൂ ഏട്ടാ, ഈ കോവിലകത്ത് പണത്തിന് എന്താ ഇത്ര ഞെരുക്കം? നീ അവരുടെയും വേറെയും വാക്ക് കേട്ടെന്നെ വിസ്തരിക്കാൻ വരിക. ആരുടെയും വാക്ക് കേട്ടിട്ടല്ല, എന്താ അല്ലാണ്ട് എനിക്ക് ചോദിച്ചൂടെ? കുട്ടാ, ധിക്കാരം കൂടി പോണു. ശബ്ദമുറച്ച് എന്തെങ്കിലും മിണ്ടിപ്പോയാൽ ഉടനെ ധിക്കാരായി. പറഞ്ഞും പേടിപ്പിച്ചും ഇത്ര നാൾ എന്നെ മിണ്ടാതിരുന്നില്ലേ? ഇനി മതി. എനിക്കറിയണം വസ്തുവകകൾ വിറ്റ് പണം ഉണ്ടാക്കേണ്ട അത്യാവശ്യം ഇപ്പോഴെന്താ? അറിയാൻ എനിക്കെന്താ അവകാശമില്ലേ? അറിയണം. അറിഞ്ഞിട്ടേ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ. കല്യാണിയമ്മേ, ഞാൻ പറഞ്ഞതിൽ ഗുരുത്വദോഷമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഉണ്ണി. ദുർബുദ്ധി ഉപദേശിക്കാൻ ഇങ്ങനെ ആളുണ്ടായിട്ടാ ഈ തലതിരിച്ചില്. നാടം കെട്ട ബന്ധത്തിന്റെ മേലുള്ള അധികാരം കൂത്താടന കൂരേ മതി. ഇത് കോവിലകമാണ്. ഇവിടെ ആരും നിന്നെ അകത്തമ്മയെ വായിച്ചിട്ടില്ല. ഒരു അക്ഷരം ഉണ്ടായി പോകരുത്. ഞാനിപ്പോ ഒരാണായി അല്ലേ? ഞാനും ഇപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും ധൈര്യവും ശൗര്യവും എന്നിൽ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന്. നാളെ പുലർച്ചയ്ക്ക് നാട്ടിലേക്ക് പോവാം. എന്താ? വേണ്ട, ഏട്ടൻ പറഞ്ഞതനുസരിച്ചാ മതി. അത് ഞാനല്ലേ തീരുമാനിക്കാൻ. ഈ മുഖത്ത് നോക്കിയാൽ ഒന്ന് ശകാരിക്കാൻ കൂടി വയ്യ. എനിക്ക് പേടിയാവണല്ലോ എന്റെ തമ്പുരാനെ. ഔ, ആർക്കും വിലയില്ലാത്ത അനിയൻ തമ്പുരാനെ പേടിക്കാനും ഒരാളുണ്ട്. നന്നായി. മുഖവര വേണ്ട, പറയ. വലിയ അനുഭവമൊന്നും ഇല്ലാത്ത കുറച്ചെന്തെങ്കിലും വസ്തു എഴുതി കൊടുത്ത് ഭാഗം പിരിച്ചു വിടണം. പിന്നെ ശല്യമില്ലല്ലോ. പോണു. പെണങ്ങിട്ട അല്ല. എന്റെ ആവോ? ഒന്നുമില്ല, ഞാനും അവിടത്തോളം. വേണ്ട. എന്തോ കടിച്ചുല്ലോ. എന്താ ഏട്ടൻ? പരിഭ്രമിക്കാതിരിക്കുക, വിഷാരിക്ക് ആള് പോയിട്ട്. കഥ അറിയാണ്ടുള്ള വേഷം കിട്ടില്ലായിരുന്നു ഏട്ടനെ. തിരിച്ചറിയാനുള്ള വിവേകം കുട്ടൻ പറഞ്ഞൊക്കെയാ ശരി ഏട്ടാ. ആ ശരിയിലേക്ക് വരാൻ ഏട്ടനി സമയമില്ലല്ലോ കുട്ടാ. വല്ലാണ്ട് വഴി പോയല്ലോ. വിധി അനുഭവിക്കല്ലാണ്ട് പറ്റൂ. മോം പോയി ഈറം മാറി വരൂ. മോളെ, അമ്മേ
ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ അമ്മേ. എന്താ ഇത്? ഞാനില്ലേ കൂടെ? ഞങ്ങളൊക്കെ ഇല്ലേ? മറ്റുള്ളവർ തളരുമ്പോ ഞാനുണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ട ആളെ ഇങ്ങനെ തളർന്നാല്? ഇതെന്തൊരു ഇരിപ്പാ! പിന്നെന്താ ഞാൻ എണീറ്റ് ഓടണോ? കോലോത്ത് ചെല്ലണം എന്ന് പറഞ്ഞ് മൂന്ന് ദിവസമായി ആളയക്കുന്നു. നിങ്ങൾക്കൊന്ന് പോയാലെന്താ? പോയിട്ട് എന്താ കാര്യം? പശുവും ചത്തുവും മോരിലെ പുളിയും പോയി. പിന്നെ മണത്തിയല്ലാം അവിടെ എന്തിരുന്നിട്ടാ ബാക്കി? എനിക്ക് വയ്യ. ഊർമിളയ്ക്ക് ഏതാണ്ട് ഏനക്കെടു പോലെയൊക്കെ. അത് നേരത്തെ ആലോചിക്കണമായിരുന്നു. ഉമ്മന്ന് പെണ്ണുങ്ങൾക്ക് വേറെ എന്തേനക്കെടുണ്ടാവാനാ? ഓ നന്നായി, നീ എന്താ നേരത്തെ പറയാഞ്ഞേ. ഇത് ധാരാളം മതി, പിടിച്ചാറാനൊരു തുരുമ്പല്ല തുറു തന്നെ ആയല്ലോ. ബാക്കി പണി എനിക്കറിയാം. ഒരു മരുമകള് തരത്തിലുണ്ടായത് ഭാഗ്യം, അല്ലെങ്കിൽ ഈ മനുഷ്യൻ എന്നെ വരെ. ഭഗവാനെ, ഇങ്ങനെയുണ്ട് ഒരു ജന്മം. ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിന്നാലോ എത്ര കുറി ഞാൻ ആളയച്ചു. വേണ്ടിയിരുന്നില്ല. ഏട്ടൻ തമ്പുരാൻ ഉണ്ടായിരുന്നപ്പോ രാത്രിയും പകലും ഇല്ലാണ്ട് കൂടെ നിന്നു. ഇനി അത് വയ്യ, വയസ്സായാണ് വരണത്. അവനവന്റെ കാര്യം കുറച്ച് നോക്കാണ്ട് പറ്റുമോ? പങ്കുണ്ടേരെ, ഇപ്പൊ വന്നത് വേറൊരു കാര്യത്തിനാ. തീപ്പെട്ടുപോയ ഏട്ടൻ തമ്പുരാനും എന്റെ മരുമകൾ ഊർമളയും തമ്മിൽ അല്ല ഇവിടത്തേക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാവുന്നൊരു ബന്ധമാണത്. അവൾക്ക് വയറ്റിലായിക്കണം, അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണം. ഏട്ടൻ തമ്പുരാൻ കൊടുത്തൊരു വാക്കുണ്ട്, ഇഷ്ടദാനായിട്ട് ഒരു പറമ്പും വരെ. പങ്കുണ്ടേരെ, അല്ല ഞാൻ പറയുന്നത് വിശ്വാസമാവണില്ലെങ്കിൽ കരപ്രമാണിയാര് വിളിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കാം. ഏട്ടന്റെ വൃത്തികെട്ട ഒരു ബന്ധം, അത് കരപ്രമാണിമാരെ കൂട്ടി ആ വിഴുപ്പ് ഞാൻ അലക്കണോ? വേണ്ട, എനിക്കൊന്ന് ആലോചിക്കണം. അതിനിത്തിരി സാവകാശം തരിക. കുടിശ്ശിക ഒരുപാടുണ്ട്, പ്രോനോട്ടിലും അല്ലാണ്ടെ വാങ്ങിയ വായ്പ വേറെയും. ഉടനെ തീർക്കാം തീർക്കാം എന്ന് പറഞ്ഞതല്ലാണ്ട് ഒന്നും ചെയ്തില്ല. ആ ആളങ്ങ് പോവുകയും ചെയ്തു. തമ്പുരാൻ അറിയോ, രൂപായുടെ കാര്യം രൂപായുടെ കാര്യം തന്നെയാ. ഇവനങ്ങ് കൈവിട്ടു പോയാലുണ്ടല്ലോ പിന്നെ ഇതങ്ങ് തിരിച്ചു വരില്ല. അത് പറ്റൂല, തമ്പുരാൻ നമ്മൾക്ക് ഇടപാട് ഇപ്പോൾ തീർക്കണം. ജേ ഇവിടെ നോക്ക്, വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഇത് കാസിന്റെ കാര്യമാണ്. കടം വീട്ടാൻ വസ്തുക്കൾ മുഴുവനും വിൽക്കാം, പക്ഷേ അതുകൊണ്ടാവില്ല. കോവിലകം വരെ പണയത്തിലാണ്, ഏത് നിമിഷവും ജപ്തി നടപടി വരാം. ഭഗവാനെ, കാറ് ഞാൻ കൊണ്ടുപോവാണ്, അത് വാങ്ങിയത് എനിക്ക് വേണ്ടിയിട്ടാണ്, എന്റെ പേരിലും. അതെങ്കിലും ഞാൻ കൊണ്ടുപോയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് വിഷമാവും. എനിക്ക് അവകാശപ്പെട്ടതും എനിക്കായിട്ട് തന്നിട്ടുള്ളതും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. സംശയം ഉണ്ടെന്ന് വെച്ചാ ഇതാ പെട്ടിയും സാധനങ്ങളും പരിശോധിക്കാം. എന്താ ഏട്ടത്തി അന്യരോടുന്ന പോലെ ഇങ്ങനെ? ഏട്ടത്തി എന്തെടുത്താലും ഇവിടെ ആരെങ്കിലും എതിർക്കോ? വേണ്ട വേണ്ട, ഞങ്ങൾ മംഗലം കോവിലെത്തുള്ളവർക്ക് ആരുടെ ഔദാര്യം പറ്റി ശീലമില്ല. പോകണ്ട ആള് പോയി, പിന്നെ ഞാനെന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങണത്? പോണതാ നല്ലത്. കൃഷ്ണ, ദാ ഈ സാധനങ്ങളൊക്കെ എടുത്ത് കാറിലേക്ക് വെക്കൂ. മാധവം കുട്ടിയെ കണ്ടപ്പോഴാ ഉത്സവം അടുത്ത കാര്യം ഓർമ്മ വന്നത്. എവിടേക്കാ രണ്ടാളും കൂടി? ഇന്നെനിക്കൊരു നിർബന്ധം, സ്വന്തം വീട്ടിലൊന്ന് പോണമെന്ന്. പോയി എന്നിട്ട് കയറ്റിയില്ല, തിരിച്ചു പോന്നു. ആ വഴിയാ. പക്ഷെ ദോഷം പറയരുത് കേട്ടോ, പൊതുവാള് കുടുംബത്തിന് ചുരകനയക്കുന്ന മണിയോട് മാസാമാസം ഒപ്പിട്ട് വാങ്ങാം, അതിനെറുപ്പില്ല. നിങ്ങളെ കോവിലകത്ത് വിളിച്ച് താമസിപ്പിച്ചാനാ ഞാൻ, പക്ഷെ എപ്പോഴാ കൈമോശം വരിക എന്ന് ഉറപ്പില്ലാത്തൊരിടത്തേക്ക് എങ്ങനെയാ ക്ഷണിക്കുക? ഒന്നും വേണ്ട, പൊതുവാള് കുട്ടിക്ക് സുഖമായി താമസിക്കാൻ ചുരകൻ ശങ്കരന്റെ കൊച്ചു വിട്ടുള്ള സ്ഥലം ധാരാളം മതി. അല്ല അന്നേ, ഞങ്ങളുടെ വിശേഷം കണ്ടുല്ലോ. അവിടെ വിശേഷം ഒന്നും ആയില്ലേ? ഇല്ല,
അല്ലാണ്ട് തന്നെ വിശേഷങ്ങൾ ഏറെയാണ്. കേട്ടു, സഹായിക്കാൻ കഴിയാത്തവരുടെ ദുഃഖമേ ഉള്ളൂ. ഒക്കെ ശരിയാവും, ശരിയാവണേ എന്ന് പ്രാർത്ഥിക്കാം. സർക്കസ് സ്റ്റാൻഡിലെ അരിവെപ്പുകാരന് അതിൽ കൂടുതൽ എന്താണാവുക? രണ്ടു വർഷത്തെ ഉത്സവത്തിന്റെ കണക്ക് ഇനിയും തരാനുണ്ട്. കുറച്ചൊന്നല്ല കൃത്രിമം കാണിച്ചിരിക്കുന്നത്, സത്യം പറഞ്ഞോണം. ഭഗവാന്റെ കാര്യത്തിൽ ഞാൻ എന്തിനാണ് അസത്യം പറയുന്നത്? കാര്യങ്ങളൊക്കെ ശരിയാണ്. തിരിമറിയും കൃത്രിമവും ഏറെ കാണിച്ചിട്ടുണ്ട്. വേണമെന്ന് വെച്ചിട്ടാവില്ല, ഇല്ലായ്മ വരുമ്പോ എടുത്തിട്ട് മറിക്കും, പിന്നെ തിരിച്ചു വെക്കാനോട്ടാവുകയുമില്ല. കുറെ കാലമായിട്ട് ഇതാണ് പതിവ്. ആശ്രിതനായിട്ട് കൂടെ നടക്കുമ്പോ എനിക്കിത് വല്ലതും പറയാൻ പാടുണ്ടോ? ഭഗവാനെ ക്ഷമിക്കണേന്ന് പ്രാർത്ഥിക്കോ. ഇപ്പോഴെങ്കിലും കല്ലി വിളിച്ചതായല്ലോ. താമ്പോക്കോളൂ. ഓ ഗുരുവായൂരപ്പ, ഇനി എന്താ വേണ്ടെന്ന് പ്രസിഡന്റ് പറയാം. ആവൂ, ഇപ്പോഴെങ്കിലും പ്രസിഡന്റ് പറയുന്നതിന് വില ഉണ്ടായല്ലോ. രാജാജി തമ്പുരാൻ പറയുന്നതായിരുന്നല്ലോ ഇവിടെ എല്ലാവർക്കും വലുത്. പഴങ്കഥ പോട്ടെ കൈമടേ, മേൽ നടപടി നോക്കുക. കൃത്രിമം കാണിച്ച തുക എത്രയും തിട്ടപ്പെടുത്തി അനന്തരാവാസികളിൽ നിന്ന് നടത്തിച്ചെടുക്കാൻ നിയമപരമായി നീങ്ങണം. അതാണ് അതിന്റെ ന്യായം. അതുകൊണ്ട് മാത്രമായില്ല, പഴമയുടെയും പാരമ്പര്യത്തിന്റെയും കഥ കൊണ്ട് മാറ്റുക. ഭഗവാന്റെ തിരുവാഭരണം കോവിലത്തെ നിലവറയിലാണിപ്പോഴും. കടം കയറി തീരെ വശക്കേടാവുമ്പോ ആ പിടിപ്പില്ലാത്ത അനിയൻ തമ്പുരാൻ അതെടുത്ത് പണയപ്പെടുത്തില്ല എന്ന് എന്താണ് ഒരു ഉറപ്പ്? ഭഗവാനെ, അത് ശരിയാണല്ലോ. ഞാൻ പറയാ, തിരുവാഭരണം അവിടുന്ന് എടുക്കണം തന്നെയാ. ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരികളിൽ നിന്ന് കോവിലകത്തെ നിയമപരമായി തന്നെ ഒഴിവാക്കുക. ക്ഷേത്രം വക സ്വത്തുക്കൾ ഈ ആഫീസിൽ സൂക്ഷിച്ചാൽ മതി. ഊർമിളയുടെ കാര്യം ഒരു തീരുമാനം അറിയണം. അവകാശം വാങ്ങാൻ വന്ന് സത്യാഗ്രഹം ചെയ്യാൻ പറയും. സർക്കാർ ജപ്തി ചെയ്ത് സീല് വെച്ചപ്പോ അതിനുള്ള പദ്ധതി മുറ്റത്തന്നെ വേട്ടെ. അവകാശം അവിടെ നിന്ന് അനുവദിച്ചു കിട്ടും. ഇറങ്ങി പോണോ മകളെ പത്തി. എല്ലാം പോയിക്കോട്ടെ, സാരമില്ല. എന്നാലെങ്കിലും മനസ്സുസ്ഥിതി ഉണ്ടാവല്ലോ, അത് മതി. കാർത്തികയും ഞാൻ കല്യാണം കഴിക്കുമ്പോ ഒരാളെങ്കിലും രക്ഷപ്പെട്ടു എന്ന് കരുതി കണ്ണു അച്ഛൻ. ആ സ്വപ്നം കൂടെ തകരുകയാണല്ലോ കുട്ടിയെ. അരുത്, അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. സ്ഥലത്തില്ലായിരുന്നുണ്ട്, വിവരം അറിഞ്ഞില്ല. രാവിലെ വന്നപ്പോ ആശം പറഞ്ഞു അറിഞ്ഞത്. അകത്തേക്ക് വരൂ. കാപ്പി എടുത്തു വെച്ചു. മോന് അവരെ വിളിക്കുക. പക്ഷേ ഇതാണ് എന്റെ, ഇതാണ് ഞാൻ പറയാറുള്ള ബാലം മാഷ്. അറിയാം. ഏ, അതെങ്ങനെ? എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തേ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്.
മനസ്സ് വേറെ എവിടെയാണ് എനിക്കറിയാം. ആളുടെ ഉടല് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇല്ല. ഒരു കാര്യം ചോദിച്ചറിയാനുണ്ട്. കുറേ ദിവസമായി കരുതണു, കഴിഞ്ഞില്ല. മുങ്ങുന്ന കപ്പലിലെ കപ്പിത്താനല്ലേ, അതിൻ്റെ തിരക്കശം കിട്ടിയില്ല. ഒന്നിനും വേണ്ടിയിട്ടല്ല, എന്നാലും അറിയണം, ഒരാശ. ചോദിച്ചാൽ മാഷ് സത്യം പറയോ? മതി, എനിക്കുത്തരം കിട്ടി. ഒരു കാര്യം മാഷ് വിശ്വസിക്കണം. മുമ്പേ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ രണ്ടാളുടെ ഇടയിലേക്ക് വരില്ലായിരുന്നു. അനിയ, സത്യം മാഷെ, സത്യം. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ അനിയ? എല്ലാം കഴിഞ്ഞടുത്ത് നിന്നും ചില തുടക്കങ്ങളില്ലേ മാഷെ? എപ്പോഴെങ്കിലും തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ വേണ്ടി തുറന്നിട്ട മനസ്സിന്റെ വാതിൽ ഒന്നും മറന്നിട്ടില്ല. അനിയ, ഈ കടം ഇനിയൊരു ജന്മം വീട്ടിക്കൊള്ളാം മാഷെ. ജപ്തി നോട്ടീസ് ആണല്ലേ? പത്ത് സെന്റും പുരയും ആരും നടത്തിയെടുക്കില്ലല്ലോ. നമുക്ക് അവിടെ കഴിയാം. ഞാൻ നിങ്ങളെ അമ്മയെ ഒന്ന് വിളിച്ചോട്ടെ. ിൽ പിന്നെ ആദ്യമായിട്ടാണ് ഞാനില്ലാതൊരു ഉത്സവം. ചില ജന്മങ്ങളുണ്ട്, അതിനോട് ചേരുന്നതിനെ കൂടി കരിച്ചു കളയും. എന്റതങ്ങനായിപ്പോയി. ഏത് ശാപത്തിന്റെ പേരിലാണ് കാർത്തിക് ഈ ബന്ധം സമ്മതം തോന്നിയത്? മുജ്ജന്മ പാവാവും, എന്നാലും രക്ഷപ്പെടാൻ മാർഗമുണ്ടെങ്കിൽ വേണം നശിച്ചുകൂടെ. Thank you.
അനിയേട്ടാ അനിയേട്ടാ, അനിയേട്ടന് ഒരു കഥ പറഞ്ഞു തന്നിട്ട് എത്ര നാളായി? ഒരു കഥ പറഞ്ഞോ? എന്താ അനിയേട്ടാ ഒരു കഥ? കഥ വേണ്ട, കടങ്കഥ മതി. കഥയും കടങ്കഥയും അല്ലാത്ത ഒന്നാവാം, പക്ഷേ പറയില്ല, കാണിച്ചു തരാം. നിങ്ങൾക്ക് തമാശ കാണുന്ന ഇഷ്ടമല്ലേ? എല്ലാരും വട്ടത്തി ഒന്ന് നിന്നേ, വട്ടത്തി നിക്ക. ഇന്നോളം ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തമാശയാണ് കാണാൻ പോകുന്നത്. പക്ഷെ അതെങ്ങനെ വെറുതെ ഒന്ന് കാണാൻ പറ്റില്ല. മാധവൻ കുട്ടിയേട്ടൻ എന്താ പറയാറ്? സ്പോട്ട് ലൈറ്റും മ്യൂസിക്കും ഇല്ലാണ്ട് അഭ്യാസം കാണിക്കാൻ പറ്റില്ല എന്നല്ലേ? സ്പോട്ട് ലൈറ്റ് മുകളിലുണ്ട്, അതാ മ്യൂസിക്കിനല്ലേ? നിങ്ങൾ എല്ലാരും ചേർന്ന് നന്നായിട്ടൊന്ന് കൈകൊട്ടിയേ. പോരാ പോരാ പോരാ, ശരിയായില്ല, കുറെ കൂടെ ഹരത്തില്. താങ്ങാനരുതാതെ നീ മണി വീണുടഞ്ഞു, വീണുടഞ്ഞു.